കൊലപ്പെടുത്തി രക്തസാക്ഷിയാക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഖവാരിജ് പ്രസ്ഥാനമായിരുന്നു. ഖവാരിജ് പ്രസ്ഥാനത്തിന് ഈ പുതിയ ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് ആരായിരുന്നു? ചരിത്രം വായിച്ചു നോക്കിയാലറിയാം, അബ്ദുല്ലാഹിബിൻ സബഹി എന്ന ഒരു ജൂതനായിരുന്നു. ഇസ്ലാമിനെ എങ്ങനെ പ്രതിരോധിക്കാം? അന്ന് ഇസ്ലാം മികച്ചു നിൽക്കുകയാണ്. ഖിലാഫത്തുർ റാഷിദയിലൂടെ ഇസ്ലാമിക ലോകം മുഴുക്കെ ഇസ്ലാമിന് കീഴ്പ്പെട്ടുകൊണ്ട് അന്നത്തെ റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ അടിച്ചമർത്തി ലോകത്ത് വെന്നിക്കൊടി പാറിപ്പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയ്ക്ക് എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാം എന്ന് ചിന്തിച്ച ജൂത സമൂഹം അബ്ദുല്ലാഹിബിൻ സബ എന്ന യോഗ്യനായ ഒരു ജൂതനെ ഇസ്ലാം സ്വീകരിപ്പിച്ചു. എന്നിട്ട് ഇസ്ലാമിൻ്റെ ഒരു പ്രമുഖനായി അബ്ദുല്ലാഹി സബ എന്ന ജൂതൻ രംഗത്ത് വന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ നുഴഞ്ഞുകയറി പ്രവർത്തിപ്പിച്ച് പുതിയ ചിന്തകൾക്ക് തുടക്കം കുറിച്ച് അങ്ങനെ ഗ്രൂപ്പിനെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഖവാരിജ് പ്രസ്ഥാനത്തെ തുടക്കം കുറിച്ച് മുസ്ലിം സമൂഹത്തിലെ ആദ്യത്തെ ശൈഥില്യവും ആദ്യത്തെ ഭീകര പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചത്. അതിൻ്റെ തനിയാവർത്തനമാണ് അതേ ജൂത സമൂഹത്തിൻ്റെ രാജ്യമായ ഇസ്രയേലും ജൂതന്മാർക്ക് സ്വാധീനമുള്ള അമേരിക്കയും ഒരുമിച്ച് നിന്നുകൊണ്ട് ചില മുസ്ലിങ്ങളെ വിലക്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ പുതിയ IS അനുബന്ധ പ്രവർത്തനങ്ങളും. IS മാത്രമല്ല, ലോകതലത്തിൽ ഇസ്ലാമിനെ ഭീകരമതമായി ചിത്രീകരിക്കാൻ ശ്രമിക്കാൻ പര്യാപ്തമായ ഏതൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ടോ, അൽഖായിദയാകട്ടെ, താലിബാനാകട്ടെ, തഹരീക്കെ താലിബാനാകട്ടെ, ബൊക്കോ ഹറാമാകട്ടെ, ഈ തഹരീക്കെ താലിബിൻ്റെ വാർത്ത ഇന്നും നമ്മുടെ മനസ്സിന്ന് വാഞ്ഞു പോയിട്ടില്ല. ഇക്കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ അവർ ചെയ്തൊരു ക്രൂരത, നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു KG സ്കൂൾ, ആ സ്കൂളിൻ്റെ അകത്തേക്ക് ഭീകരന്മാർ നുഴഞ്ഞുകയറി വാതിൽ മുഴുവൻ കൊട്ടിയടച്ച് ആ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ പിഞ്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ നിറയൊഴിച്ച് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയിട്ട് സ്കൂളിൻ്റെ അകത്തളത്തിൽ രക്തത്തളം സൃഷ്ടിച്ച, രക്തപ്പുഴ സൃഷ്ടിച്ച ഭീകരന്മാർ തഹരീക്കെ താലിബാൻ ഇസ്ലാമിൻ്റെ പേരിലാ. ഇത്തരത്തിലുള്ള സകലമാണ് ഭീകര പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ ഈ പറയുന്ന CIA മൊസാദിൻ്റെയും സൃഷ്ടികളാണെന്നതിന് തെളിവുകൾ നേരത്തെ പലതും ഉദ്ധരിക്കപ്പെട്ടിരുന്നു. ഞാൻ തെളിവുകളെ കടന്നുപോകുന്നില്ല, പക്ഷെ അതിനൊക്കെ പിൻബലം നൽകുന്ന വിധത്തിൽ ഇന്ന് ആധികാരികമായ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. CIA അമേരിക്കയുടെ ചാരസംഘടനയുടെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റായി, അതിലെ കമ്പ്യൂട്ടർ വിദഗ്ധരായി ജോലി ചെയ്യുന്ന, അതിലെ വിദഗ്ധരാണ് അതിലെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുക, എഡ്വേർഡ് സ്നോഡൻ എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടർ വിദഗ്ധൻ അത് പച്ചയായി തുറന്നുവിട്ടു. IS CIA മൊസാദിൻ്റെയും സംയുക്ത സംരംഭമാണെന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കാൻ കഴിയില്ല, അയാൾ റഷ്യയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഈ നിലയിൽ ഭീകരമതമായി പ്രചരിപ്പിക്കുന്നത് ഏത് നിലയിൽ ന്യായീകരിക്കാൻ സാധിക്കുമെന്നാണ്. അതിനുപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമിൽ ജിഹാദ് അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ്. സത്യത്തിൽ ഇന്ന് ജിഹാദ് എന്ന് കേട്ടാൽ തന്നെ പുറത്ത് ആളുകൾ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും അത് ബോംബ് സ്ഫോടനം, ചാവേർ ആക്രമണം, യുദ്ധം, നിർദ്ദയമായ കൂട്ടക്കൊലകൾ ഇതൊക്കെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. സത്യത്തിൽ ജിഹാദും ഈ ഭീകരതയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജിഹാദ് എന്ന പദം തന്നെ ജുഹദ് ശ്രമം എന്ന വാക്കിൽ നിന്നാണ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ശ്രമം നടത്തി മഹാപണ്ഡിതന്മാർ മതവിധികൾ ഗവേഷണം ചെയ്ത് പുറത്തെടുക്കുക എന്നതാണ്. ജിഹാദ് എന്നതിന് മതപരമായി തന്നെ നൽകപ്പെട്ട നിർവചനം മനുഷ്യൻ മുസ്ലിം തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ പൊരുതുക. ഒന്നാമതായി ഒരു മുസ്ലിം ചെയ്യേണ്ട ജിഹാദ് തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ സമരമാണ്. അതിൻ്റെ അനുബന്ധമാണ് വ അൻ തസ്തഫ്രിയുഹു വസ്അകും, നിങ്ങൾ എല്ലാ കഴിവും മുസ്ലിങ്ങൾ ഉപയോഗിക്കണം. ഇഴയില ഈ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അഭ്യുന്നതിക്ക്. അത് ബിൽ ഹർബി ബിൽ യദി, സായുധ സമരം ആകേണ്ടി വരും. വ ലിസാൻ, നാക്ക് കൊണ്ട് ചിലപ്പോൾ നടത്തേണ്ടി വരും. വ ജമീഇമായും, മറ്റ് സാധ്യമായ മാർഗങ്ങളും മേഖലകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ സമരം ചെയ്ത് നല്ല മനുഷ്യരാക്കി തീർക്കുന്ന പ്രക്രിയക്കാണ് യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത്. അതല്ലാതെ ജിഹാദ് എന്നാൽ ഈ സ്ഫോടനങ്ങളല്ല, ഈ നിർദ്ദയമായ കൂട്ടക്കൊലകളല്ല. ഇസ്ലാമിനെ ഈ ഭീകരതയുമായി ബന്ധപ്പെടുത്തുന്നതിന് ഒരു ന്യായവുമില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ പേര് തന്നെ ബഹുമാന്യനായ ബാപ്പു സ്ലർ സൂചിപ്പിച്ചതുപോലെ
അത് സിൽമ് സമാധാനം എന്ന വാക്കുന്ന ഇസ്ലാം എന്ന പേര് തന്നെ. ആ പേര് തന്നെ അങ്ങനെയാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പേര് തന്നെ ഒരു പേര് അസ്സലാം, സമാധാനം എന്നാണ്. ഒരാൾ ഇസ്ലാം ആശ്ലേഷിച്ചാൽ അയാൾ നടത്തുന്ന അഭിവാദ്യം, പ്രത്യഭിവാദ്യം അസ്സലാമു അലൈക്കും, സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ഈ ഇസ്ലാം അനുസരിച്ച് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം തൻ്റെ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു അന്തസ്സലാം വമിൻകസ്സലാം, സമാധാനം വേണം അല്ലാ, സമാധാനം സമാധാനം എന്നാണ്. ഈ ഇസ്ലാം അനുസരിച്ച് മരിച്ചുപോയാൽ അവൻ പ്രവേശിക്കുന്ന ഭവനം ദാറുസ്സലാം, സമാധാനത്തിൻ്റെ ഭവനമാണ്. ഇങ്ങനെ സമാധാനത്തിനും സ്വസ്ഥതക്കും ശാന്തിക്കും പ്രാധാന്യം കൊടുത്ത ഒരു മതത്തെ ഭീകരതയുമായി ബന്ധപ്പെടുത്തൽ എങ്ങനെ ന്യായീകരിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ ഒരു ന്യായീകരണവുമില്ല. മാത്രമല്ല ഈ പറയുന്ന IS കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിക്രിയകൾ എന്തുമാത്രം ഭീകരമാണ്! ഈ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന രീതി, ചാവേറായി നൂറുകണക്കിന് ആളുകൾക്ക് ചെന്ന് ഇടയിൽ ചെന്നുകൊണ്ട് സ്ഫോടനം നടത്തി സ്വയം പൊട്ടിത്തെറിക്കുന്ന രീതി, ആത്മഹത്യ ഗുരുതരമായ പാപമായി കണ്ട ഇസ്ലാം എങ്ങനെ ഒരു ആ ഇസ്ലാം മതത്തിന് ഇത്തരം ചാവേറുകൾ സൃഷ്ടിക്കാൻ സാധിക്കും? ഈ നിരപരാധികൾ വധിക്കാൻ ഖുർആൻ പ്രമാണമായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെ സാധിക്കും? ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, നിരപരാധികൾ വധിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഗുരുതരമായ തെറ്റ്, ഗുരുതരമായ ആ പാതകത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുന്നു. സൂറത്തുൽ മാഇദ 32 ആയത്തിൽ പറയുന്നു, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല നാസ ജമീഅ. ഒരാൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ നഫ്സൻ എന്ന ഒരു വ്യക്തി, ഏത് വ്യക്തിയുമാകാൻ നക്കീറ എന്ന് പറയും അറബിയിൽ, അത് മുസ്ലിമാകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഏതൊരു വ്യക്തിയെ കൊല ചെയ്യുകയാണെങ്കിലും ബിഗൈരി നഫ്സിൻ, മറ്റൊരു വ്യക്തി പകരം പ്രതികാരമായി കോടതി നിശ്ചയിച്ച് അങ്ങനെ കൊല്ലുകയല്ലാതെ അന്യായമായി ഒരു വ്യക്തി ആര് കൊല ചെയ്താലും, ഔ ഫസാദി ഫിൽ അർളി, അല്ലെ ഭൂമിയിൽ അരാജകത്വം ഉണ്ടാക്കി ആ കാരണത്താലല്ലാതെ അന്യായമായി ഒരു വ്യക്തിയെ കൊല ചെയ്യുകയാണെങ്കിൽ, ഫകഅന്നമാ ഖതല നാസ ജമീഅ, ലോകത്തെ മൊത്തം ജനങ്ങളെ കൊല ചെയ്തതിന് സമാനമാണെന്ന് വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ പഠിക്കുന്ന, ഈ ഖുർആൻ പഠിപ്പിച്ച, ഈ ഖുർആൻ വേദഗ്രന്ഥമായി അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിൻ എങ്ങനെയാണ് ഒരു നിരപരാധിയെ കൊല ചെയ്യാൻ സാധിക്കുക? എന്നിട്ടല്ലേ ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് നൂറുകണക്കിന് നിരപരാധികളെ കൊല ചെയ്യുന്ന രീതി? മാത്രമല്ല വിശുദ്ധ ഇസ്ലാം ഈ ഭീകരതയുമായി എന്ത് ബന്ധമാണ് ഇസ്ലാമിനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ലോകത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരിൽ കണ്ടവരാ. നമ്മുടെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇറാഖിൽ യുദ്ധം നടത്തിയല്ലോ. ഈ അമേരിക്കയുടെയും അതുപോലെ ജപ്പാന്റെ ബ്രിട്ടന്റെയും പോർ വിമാനങ്ങൾ വന്ന് ഈ ഇറാഖിൽ ഈ ബോംബുകൾ ഇങ്ങനെ ആഴത്തേക്ക് തള്ളി ചവിട്ടി മാറ്റിക്കൊണ്ട് നിർദ്ദയം ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന കൂട്ടത്തിൽ, ആ കൊല ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? പാവപ്പെട്ട പിഞ്ചോമന കുഞ്ഞുമക്കളുണ്ട്, പാവപ്പെട്ട ദുർബലരായ സ്ത്രീകളുണ്ട്, വയോവൃദ്ധന്മാരുണ്ട്, രോഗികളുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളെ പോലും കൂട്ടക്കൊല ചെയ്യുന്ന ഈ കിരാതമായ യുദ്ധരീതിയല്ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാം യുദ്ധത്തിൽ പോലും എത്രമാത്രം മാന്യതയാണ് പാലിക്കുന്നത്! ഇസ്ലാമിൻ്റെ ആ സുരക്ഷിതത്വ ബോധം, ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം നിങ്ങൾ നോക്കൂ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു യുദ്ധസംഘത്തെ യുദ്ധത്തിന് വേണ്ടി നിയോഗിക്കുമ്പോൾ ഇൻതലുഖു ബിസ്മില്ലാ, എന്നാൽ എല്ലാവരും പോയിക്കോളും, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലി പോയിക്കോളും, വാലാ മില്ലത്തി റസൂലില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചോളൂ. പക്ഷേ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശം നിർദ്ദേശം, ലാ തഖ്തുലു ഷൈഹൻ ഫാനിയ, ഒരു വൃദ്ധനെ പോലും യുദ്ധക്കളത്തിൽ വെച്ച് കൊല ചെയ്യാൻ പാടില്ല. വല തിഫ്ലൻ സഗീറ, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും കൊല ചെയ്യാൻ പാടില്ല. വലംറാത്തൻ, ദുർബലരായ സ്ത്രീകളെ കൊല ചെയ്യാൻ പാടില്ല. തൻ്റെ മഠത്തിലിരുന്ന് ധ്യാനത്തിൽ നിരതനായ ഒരു മത പുരോഹിതനെ പോലും വധിക്കാൻ പാടില്ല. നോക്ക്, നിങ്ങൾ വിശുദ്ധ ഇസ്ലാം പറയുന്നു, സർവോപരി വല തഹുല്ലു, ചതി പാടില്ല, വഞ്ചന പാടില്ല, സത്യസന്ധമായിട്ട് വേണം യുദ്ധം ചെയ്യാൻ. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അബൂ റബാഹ് ഇബ്നു അബൂ റബാഹ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, മറ്റൊരു ഹദീസിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി തങ്ങളോടൊപ്പം ഒരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. യുദ്ധക്കളത്തിൽ വച്ച് ആളുകൾ ഒരു സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കുന്നത് പ്രവാചക തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു.
പ്രവാചക തിരുമേനി എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് അവിടെ അലാമച്ചിത്തമായ ഹാ ഉലായി, ആൾക്കാരെന്താ അവിടെ ഒത്തുകൂടി, എന്താ അവിടെ സംഭവം, എന്താ പ്രശ്നം നടക്കുന്നു എന്ന് ചോദിച്ചു. അദ്ദേഹം ചെന്ന് നോക്കി, ചെന്ന് നോക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കൊടുത്തു, നബി അവിടെ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, യുദ്ധക്കളത്തിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രതികരണം എന്തായിരുന്നോ? വല്ലാഹി വല്ലാഹി ലാ തുഖാതലു ഹാദിഹിൽ മറാ, അല്ലയാണ് സത്യം, ഈ സ്ത്രീയോട് യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരുന്നില്ല. എന്ത് ചെയ്തിയാണ് അവർ ചെയ്ത്? ആരാണോ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് പോയി നോക്കുന്നു പറഞ്ഞു. അദ്ദേഹം നബിക്ക് തങ്ങൾക്ക് വിവരം കൊടുത്തു, ഖാലിദ് ഇബ്നു വലീദാണ്. ഖാലിദ് ഇബ്നു വലീദിനോട് വിവരം കൊടുക്കാൻ അദ്ദേഹം പറയുന്നു, നബി തങ്ങൾ പറയുന്നു, ഖാലിദിന് വിവരം കൊടുക്കേ, ലാ തഖ്തുലു ഇംറാഅത്തൻ, ഒരു കാരണവശാലും സ്ത്രീകളെ കൊല ചെയ്യാൻ പാടില്ല, വൃദ്ധന്മാരെ കൊല ചെയ്യാൻ പാടില്ല, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യാൻ പാടില്ല. ഈ നിർദ്ദേശം ഖാലിദ് ഇബ്നു വലീദ് നൽകൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം യുദ്ധത്തിൽ പോലും സൂക്ഷ്മത പാലിച്ച, ഒരു നിരപരാധി പോലും വധിക്കപ്പെടരുത്, ദുർബല വിഭാഗത്തിൽ അടിച്ചമർത്തപ്പെടരുത്, അവർക്ക് പരിക്കേൽക്കരുത് എന്ന് സൂക്ഷ്മത പാലിച്ച ഈ മാതൃകാ യോഗ്യമായ നിയമം ആവിഷ്കരിച്ച ഇസ്ലാമിനെയാണോ ഭീകരത ചിത്രീകരിക്കപ്പെടുന്നത്, ഭീകരതയുമായി ചേർത്തി പറയുന്നത്? എന്ന് മാത്രമല്ല, ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിൻ്റെ പേരിൽ അമുസ്ലിങ്ങളുടെ മതസ്ഥാപനങ്ങൾക്ക് പോലും ഒരു പോർ പോലും ഏൽക്കാൻ പാടില്ലെന്ന കണിശമായ നിലപാട് സ്വീകരിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അമുസ്ലിങ്ങളുടെ മതസ്ഥാപനങ്ങൾക്ക് പോലും ഭാവിയിൽ പരിക്കേൽക്കരുത്. ചരിത്രത്തിൽ കാണാം, മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുദുസ് കീഴടക്കുന്ന കാലഘട്ടം, അത് ഹിജ്റ വർഷം 17 വിശുദ്ധമായ ഖുദുസ് കീഴടക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് അവിടെ നിർദ്ദയം അടിച്ചമർത്തപ്പെട്ട് ദുർബല ജനവിഭാഗമായി ജീവിക്കുന്ന ഖുദുസിലെ ജനങ്ങൾ മൊത്തം രാജോചിതമായ സ്വീകരണം നൽകി. ഞങ്ങളെ നയിക്കാൻ ഞങ്ങളെ ഭരിക്കാൻ ഇനി ഇസ്ലാമിൻ്റെ ഭരണകൂടമാണ്, ഞങ്ങൾ നീതി ലഭിക്കുമെന്ന പ്രത്യാശ അവർ സ്വാഗതം ചെയ്യുന്ന ഘട്ടത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, തൻ്റെ വിനയം കൊണ്ട് രാജാക്കന്മാരെ സ്വീകരിക്കുമ്പോഴുള്ള സ്വീകരണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് അദ്ദേഹം ചെയ്തപ്പോൾ ചെന്ന ഉടനെ ചെയ്ത കാര്യം എന്തായിരുന്നു? ഞാൻ ഈ രാജ്യം കീഴടക്കുമ്പോൾ ആദ്യമായി ഞാൻ ചെയ്യുന്നത് ഈ പ്രദേശവാസികളായ മുഴുവൻ ആളുകൾക്കും നിർഭയത്വം നൽകുന്നു എന്ന എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് നിർദ്ദേശം കൊടുക്കുക. ഇസ്ലാം ഈ പ്രദേശം കീഴടക്കിയതിൻ്റെ പേരിൽ ഒരാൾ പോലും ഇവിടെ ഭയത്തോടുകൂടി കഴിയേണ്ട സാഹചര്യം ഉണ്ടാകണമില്ല, നിർഭയ കരാർ എഴുതി ഒപ്പിട്ട് എഗ്രിമെൻ്റ് വെച്ച് കൊടുക്കുന്നു. എല്ലാവരും ഇവിടെ നിർഭയരായിരിക്കും, എല്ലാവരും സുരക്ഷിതമായിരിക്കും. സുമ്മ താഫഫി ഷവാരിയൾ, പിന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളവറുകൾ റോഡുകളുടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി രാജ്യത്തെ സ്ഥിതിഗതികൾ വീക്ഷിച്ചു, അവലോകനം ചെയ്തു. അങ്ങനെ ഫഹാന വഖ്തു സ്വല, നിസ്കാരത്തിൻ്റെ സമയമായി. നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ എനിക്ക് നിസ്കരിക്കണം, ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നിസ്കരിക്കാൻ എവിടെ സ്ഥലം? അദ്ദേഹം അവരുടെ ക്രൈസ്തവരുടെ ഒരു ചർച്ചുണ്ട്, ചർച്ചിൻ്റെ പുറത്തൊരു ഉയർന്ന പ്രദേശത്ത് പുറത്ത് തൻ്റെ മുണ്ട് വിരിച്ച് അദ്ദേഹം നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ഒരു കർദിനാൾ ആയിരുന്നു ആ ചർച്ചിൻ്റെ അധിപതി. അദ്ദേഹം മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് വിനയാന്വിതനായി ചോദിച്ചു, അല്ല ഇത്ര വിശാലമായി ചർച്ചിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടായിട്ട് എന്തേ ഇവിടെ അനിഷ്ടപ്പെടാൻ കാരണം, ഇവിടെ നിസ്കരിച്ചുകൂടെ എന്ന് വിനയാന്വിതനായി ചോദിച്ചു. അവർക്കൊക്കെ ബഹുമാന. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മറുപടി പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാം, എനിക്ക് ഈ ഭൂമിയിൽ എവിടെയും നിസ്കരിക്കാം, ഈ ഭൂമി മുഴുവൻ മുത്തം വിശുദ്ധമായിട്ട് എൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ചർച്ചിൽ ഇന്ന് ഞാൻ കയറി നിസ്കരിച്ചാൽ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഭാവി തലമുറ ഞങ്ങളുടെ പ്രഗത്ഭനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നിസ്കരിച്ച സ്ഥലമാണിതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം വന്നേക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മതസ്ഥാപനത്തിൽ ചർച്ചിന് പോലും ഭാവിയിലെ പ്രശ്നങ്ങൾ കണ്ട് സുരക്ഷിതത്വം നൽകാൻ ശ്രദ്ധിച്ച മഹാനായിരുന്നു ഇസ്ലാമിൻ്റെ പ്രഗത്ഭനായ ഭരണാധികാരി. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഇതര മതസ്ഥരോട്, സാധാരണക്കാരായ മനുഷ്യരോട്, ദുർബലരായ ജനവിഭാഗങ്ങളോട്, കുഞ്ഞുങ്ങളോട്, വൃദ്ധന്മാരോട്, ഈ തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളോടും നീതി മാത്രം, അവർക്കൊക്കെ സുരക്ഷ മാത്രം നൽകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഈ വിശുദ്ധ ഇസ്ലാമിനെ ഭീകരതയുമായി എങ്ങനെ ചേർത്തി പറയുമെന്നതാണ്. പിന്നെ നമുക്ക് ഒരൊറ്റ കാര്യം പ്രകടമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ന് IS അതുപോലുള്ള അനുബന്ധ സംഘടനകളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിക്രിയകൾ, ഈ നിർദ്ദയമായ കൊലകൾ, നാം സൂചിപ്പിച്ചല്ലോ
ഈ IS ജൂതന്മാരുടെ സൃഷ്ടിയാണെന്നും, അതേ IS ജൂതന്മാരുടെ സൃഷ്ടിയാണെങ്കിൽ ഈ വൈകാരിക ആവേശം, വൈകാരികമായ ഉത്തേജനം ഇവർക്കിടയിൽ കുത്തിവച്ച് ഇവരെ മുഴുവൻ വഴിതെറ്റിച്ച് നിർദ്ദയം ആളുകളെ കൂട്ടക്കൊല ചെയ്യാൻ പര്യാപ്തമാക്കുന്ന ഈ ഒരാവേശം, എന്തോ ഒരു വൈകാരികമായ ഇസ്ലാമിൻ്റെ അപ്പുറത്തുള്ള ഒരാവേശം, പൈശാചികമായ ആവേശം, ഈ ആവേശം ഇന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ജൂതന്മാർ തുടക്കത്തിൽ ആസൂത്രണം ചെയ്ത ഹവാർജ് പ്രസ്ഥാനത്തിനും ഇതേ മുഖമുദ്ര നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിൽ കാണാം, അബുൽ ഫറദിൽ ഇസ്ഫഹാനി തൻ്റെ അൽ അഗാനി എന്ന ഗ്രന്ഥത്തിൽ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഹവാർജ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ഹവാർജ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തകയായ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അതീവ സൗന്ദര്യമാണ്, അങ്ങേയറ്റം ആകർഷകത്വം ജനിപ്പിക്കുന്ന ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഹവാർജ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന് ഓടിച്ചാടി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന് ഫഹതബഹ ജമാഅത്തു മിനൽ ഹവാർജ്, ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം നടത്തി. ഹവാർജിന് മറ്റ് സുന്നികളുമായി കല്യാണം പറ്റില്ല, അത് വിലക്കപ്പെട്ടതാ, അവരിൽ നിന്നെ വേണം കല്യാണം. പക്ഷെ ഹവാർജ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ മാറി മാറി വന്ന് ഈ സ്ത്രീയുമായി വിവാഹത്തിന് നടത്തി. പക്ഷെ ഒരിക്കലും ആ സ്ത്രീ വിവാഹത്തിന് വഴങ്ങിയില്ല. തൻ്റെ ആദർശ പ്രചരണ പ്രവർത്തനത്തിന് തടസ്സമാകും വിവാഹം ആവശ്യമില്ലാത്ത നിലപാട് ഉറച്ചു തന്നു. എന്നിട്ട് സുന്നത്ത് ജമാഅത്തുമായി മുസ്ലിം സമൂഹമായി ഹവാർജ് നടത്തിയ യുദ്ധത്തിൽ ആ സ്ത്രീ ഇങ്ങനെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് വളരെ സജീവമായി പ്രതിരോധിച്ചുകൊണ്ട് ശത്രുക്കളെ കടന്നാക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ത്രീ ഒരു കവിത ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടു എന്ന് ഈ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നു. ആ സ്ത്രീ കവിത ചൊല്ലുകയാണ്, അഹമീലു റഇസൻ ഖദ് സഇംതു ഹംലഹു വഖദ് മലൽതു ദഹ്നഹു വഗസ്ലഹു ആലാഫതൻ യഹമീലു അന്നി ഫിഖലഹു. അന്ന് ആ പെണ്ണ് പാടുകയാണ്, ഞാൻ ഈ ഒരു തല എത്ര കാലമായി വഹിച്ചു കൊണ്ട് നടക്കുന്നു, ഈ തല എൻ്റെ തലയിൽ ശരീരത്തിൽ വഹിച്ചു കൊണ്ട് നടന്ന് നടന്ന് മടുത്തുപോയി. വഖദ് മലൽതു ദഹ്നഹു വഗസ്ലഹു, ഈ തലമുടിക്ക് ഞാൻ എണ്ണയിട്ട് കഴുകി വാർന്ന് സൂക്ഷിച്ച് എത്ര കാലമായി പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അലാ ഫതൻ യഹ്മീലു അന്നി സിഖലഹു, ഈ തലയുടെ ഭാരം എൻ്റെ കഴുത്തിൽ നിന്ന് മുറിച്ചു മാറ്റി കൊണ്ടുപോകാൻ പര്യാപ്തരായ ചെറുപ്പക്കാരായ പ്രതിയോഗികളെ ആരും ചെറുപ്പക്കാരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആവേശപുറം യുദ്ധത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് ഇന്നത്തെ ഈ ചാവേറുകൾക്ക് സമാനമായ പ്രവർത്തനം. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, അന്നും നടന്നിട്ടുണ്ട്. അവരുടെ പിന്നിൽ ജൂതന്മാരാണ് ഹവാരിജിൻ്റെ പിന്നിൽ, ഈ പ്രസ്ഥാന പിന്നിലും ജൂതന്മാരാണ് കൃത്യമായി സ്ഥിരീകരിക്കപ്പെടുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ വികൃതമായി സമൂഹത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി തീർത്ത ഈ വിക്രിയകൾക്ക് മുമ്പിൽ നമ്മൾ പകച്ചു പോകേണ്ടതില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഈ സന്ദേശം കൃത്യമായി നമ്മുടെ സഹോദരന്മാർക്കും നമ്മുടെ അന്യമതസ്ഥരായ സഹോദരന്മാർക്ക് മുമ്പിലും ഈ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്, ഇസ്ലാം എന്താണ് എന്ന്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ആരൊക്കെ എന്തൊക്കെ ഇസ്ലാം ഇതിൻ്റെ പ്രചരണം നടത്തിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം ക്രമാനുഗതമായി കൂടുതൽ കൂടുതൽ ഇസ്ലാമിനെക്കുറിച്ച് ആളുകൾ പഠിക്കാനും ഇസ്ലാമിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലമാണ് നിലവിലുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുറീദൂന ലിതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരി വലൗ കരിഹൽ കാഫിറൂൻ. ഖുർആൻ പറഞ്ഞതാണ് സത്യം. അവർ ഇസ്ലാമിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആഗ്രഹിക്കുന്നു, ഉദ്ദേശിക്കുന്നു. പക്ഷേ അള്ളാഹു തൻ്റെ ഇസ്ലാമിൻ്റെ പ്രകാശം അത് പൂർണ്ണതയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും, നയിച്ച് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ആ മുസ്ലിങ്ങൾ അനിഷ്ടപ്പെട്ടാലും, സത്യത്തിൻ്റെ പ്രതിയോഗികൾ നിഷേധികൾ അനിഷ്ടപ്പെട്ടാലും എന്ന്, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായി വിശുദ്ധ ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയുടെ ഒരു നൂറുകൂട്ടം പാഠങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും. ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നൂറുകൂട്ടം പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഇത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം ഈ IS ചെയ്തികളും അനുബന്ധ പ്രവർത്തനങ്ങളും ആത്മീയതയുടെ തീവ്രവാദ ആത്മീയ തീവ്രതയുടെ ഭാഗമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരം ആളുകൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ആത്മീയമായ തീവ്രത കൊണ്ട് ഭീകരത വരുമോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുമുണ്ട്. ആത്മീയത എന്താണ് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ജീവിച്ച് ഔന്നത്യം പ്രാപിച്ച് തീവ്രമായ ഇസ്ലാമിക സ്പിരിറ്റും ആവേശവും വന്നാൽ
ഭീകരത വരും എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, ആത്മീയമായി എത്രമാത്രം ഔന്നത്യം പ്രാപിച്ചോ, എത്രമാത്രം ഉയർച്ച പ്രാപിച്ചോ, അതിനനുസരിച്ച് വിട്ടുവീഴ്ച മനോഭാവവും ഇതര മതസ്ഥരോടുള്ള സഹിഷ്ണുതയും സൗഹൃദവും സൽസ്വഭാവവും വർദ്ധിക്കുകയല്ലാതെ ഒരു മുസ്ലിമിനെയും ആത്മീയത കൊണ്ട് ഭീകരവാദിയാക്കി തീർക്കാൻ സാധ്യമല്ല എന്നൊരു വസ്തുതയാണ്. പിന്നെ ചില പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകന്മാർ ആത്മീയ തീവ്രത കൊണ്ട് ഭീകരമാർഗങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് യഥാർത്ഥ ആത്മീയതമല്ല, വികൃതമായ ആഭാസകരമായ കൃത്രിമമായ ആത്മീയതയിലൂടെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നും ഇതിനൊക്കെയുള്ള യഥാർത്ഥ പ്രതിവിധി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ വ്യാഖ്യാനിച്ച് ഭംഗിയായി ക്രോഡീകരിച്ച് നമുക്ക് കൈമാറി തന്നിട്ടുണ്ട്. ആ ക്രോഡീകരിച്ച കൂട്ടത്തിൽ എന്താണ് ജിഹാദ്? കിതാബുൽ ജിഹാദ്, ജിഹാദിൻ്റെ അധ്യായമുണ്ട്. അതിൻ്റെ നിബന്ധനകളും ചട്ടങ്ങൾക്കും വിധേയമായിക്കൊണ്ട് നൂറ്റാണ്ടുകളായി ഇസ്ലാമിക ലോകം അംഗീകരിച്ച് വരുന്ന ആ മാർഗരേഖ അംഗീകരിച്ച് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും പഴുതില്ല. മുസ്ലിങ്ങളെ ഭീകരതയിലേക്ക് ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ വഹാബി പ്രസ്ഥാനത്തിൻ്റെ വികലമായ ചിന്തകളുടെ ഭാഗങ്ങളാണ് ഈ ലോകത്തെ സകലമാന ഭീകര പ്രസ്ഥാനങ്ങൾ എന്ന് വെക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രമാണങ്ങളെ പൂർവ്വകാല വ്യാഖ്യാനങ്ങളിൽ നിന്ന് മാത്രം മനസ്സിലാക്കുന്ന രീതിയിലേക്ക് അവരും തിരിച്ചു വരികയാണെങ്കിൽ ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. കൃത്യസമയത്ത് തന്നെ തൻ്റെ വിശ അവതരണം പൂർത്തിയാക്കിയ അബ്ദുൽഹമീദ് പൈസ അമ്പലക്കേടനെ പ്രത്യേക അഭിനന്ദിക്കുകയാണ്. ഇനി ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് വിഘടനം ഒരു സാമൂഹിക വിപത്ത് പിണങ്ങോട് അബൂബക്കർ സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലെ ബഹുമാന്യരായ സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ഉലമാക്കളെ, നേതാക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘവും നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു ഇബാദത്തായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഭാര്യ സന്താനങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മുടെ ബഹുമാന്യ ഗുരുജനങ്ങളുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യുമാറാകട്ടെ. വർത്തമാന സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇപ്പോഴും തുടരുന്ന നമ്മുടെ പ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഘടന വിഭാഗീയ ചിന്താഗതികളും അതുയർത്തുന്ന വളരെ വലിയ തോതിലുള്ള പ്രയാസങ്ങളും.
വാസ്തവത്തിൽ നമ്മുടെ പ്രത്യക്ഷ ശത്രുവിനേക്കാളേറെ ഈ പരോക്ഷ ശത്രുവിനെ ലാഘവമായി കണ്ടുകൂടെന്നാണ് ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നാം തിരിച്ചറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്കൊക്കെ അറിയുന്നത് പോലെ രണ്ടു തരത്തിലുള്ള ചിതലുകളാണുള്ളത്. ഒന്ന്, നമ്മുടെ തടികൾക്ക് പുറത്തുകൂടെ സഞ്ചരിച്ച് ആ തടി ആക്രമിക്കുന്ന നശിപ്പിക്കുന്ന ചിതലുകൾ, അത് നമുക്ക് ഇടപെട്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. എന്നാൽ തടിക്കകത്തുകൂടെ നമ്മളറിയാതെ നമ്മുടെ കെട്ടിടങ്ങളുടെ വാതിലുകളും ജനലുകളുമൊക്കെ നശിപ്പിച്ച് കളയുന്ന വളരെ വലിയ വിദ്രോഹ പ്രവർത്തനങ്ങളാണ് നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന വിഘടന ശക്തികളിലെ ഏറ്റവും പ്രധാന വിഭാഗമായ കാന്തപുരം വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ മഹല്ലുകളാണ്. ആ മഹല്ലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവഘടകം എന്ന് പറയുന്നത് അതിൻ്റെ സംഘബോധവും ഐക്യവുമാണ്. ആ ഐക്യബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ ആശയവും ആദർശങ്ങളുമാണ്. ഈ എല്ലാ മേഖലകളിലും പ്രയാസങ്ങളുണ്ടാക്കി തീർക്കുകയും അടിസ്ഥാന ദീനീ ദഴവത്തുകൾ നടത്താൻ അനുവദിക്കാതെ മുസ്ലിം സമുദായത്തിൻ്റെ ആഭ്യന്തര ഭദ്രത പരിപൂർണമായും ഇല്ലാതാക്കി നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണങ്ങളെ തടഞ്ഞു നിർത്തുകയും നമ്മുടെ വിലപ്പെട്ട ഫണ്ടും മനുഷ്യാധ്വാനവുമൊക്കെ പാഴായിപ്പോകുന്ന വിധത്തിലും പൗരാണിക സമുദായം സമൂഹങ്ങൾ സജ്ജമാക്കി സംഭരിച്ചു വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കളും സ്ഥാപനങ്ങളുമൊക്കെ വളരെ വലിയ തോതിൽ പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യുന്ന അതീവ സങ്കീർണമായ സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമുക്കേറെ സഗൗരവമായി ആലോചിക്കേണ്ടതുള്ളത്. വാസ്തവത്തിൽ ഒരു സംഘടനാ മാലിന്യമായി തന്നെ നിരവധി സംഘടനകളുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലെ സമുദായത്തിൽ ഒരു സംഘടനാ മാലിന്യമായി ആ വിഭാഗം നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് അവരുടെ ജന്മങ്ങളെ സംബന്ധിച്ചോ ജന്മനിയോഗങ്ങളെ സംബന്ധിച്ചോ വേണ്ടത്ര അവബോധമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1979-കൾക്ക് ശേഷമുണ്ടായ ഗൾഫിൻ്റെ സാമ്പത്തിക സൗകര്യങ്ങളും അഭിവൃദ്ധിയുമൊക്കെ എങ്ങനെ വ്യക്തിപരമായി ലാഭകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന ചിന്തയിൽ നിന്നാവണം ഒരു കാലത്ത് നമ്മോടൊപ്പമുണ്ടായിരുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവരുകളെ മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കിയത് എന്നാണ് നാം കരുതേണ്ടത്. പ്രാരംഭഘട്ടത്തിൽ അവരുന്നയിച്ചിരുന്ന രണ്ട് പ്രധാന ആരോപണങ്ങളിൽ ഒന്ന്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് സുന്നിസം നഷ്ടപ്പെട്ടു എന്ന. നാം ഓരോരുത്തരും വിചാരിച്ചു വെക്കേണ്ടുന്ന കരുതി വെക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ സൂക്ഷ്മശാലികളായ മഹാന്മാരായ പണ്ഡിതന്മാരാരും ഒരു ഘട്ടത്തിലും സമസ്ത എന്ന് പറയാറില്ല. ഇക്കാലയളവ് വരെ അവർ ബഹുമാനപ്പെട്ട സമസ്ത എന്ന് മാത്രമേ പറയാറുള്ളൂ. അത്ര ആദരണീയമായ അത്രയേറെ ബഹുമാനിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ സുന്നത്ത് ജമാഅത്തില്ല എന്നാണ് അബൂബക്കർ മുസ്ലിയാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരാരോപണം. അതിനവർ പറഞ്ഞിരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിട്ട വളരെ ഗുരുതരമായൊരു പ്രശ്നം, ശരീഅത്ത് പ്രശ്നം. ശരീഅത്ത് സംബന്ധിച്ച് സുപ്രീം കോടതിയിലുണ്ടായ വിധിയും ആ വിധി ഉയർത്തിയേക്കാവുന്ന കോമൺ സിവിൽ കോഡിലേക്ക് എത്തിച്ചേരാവുന്ന ഇസ്ലാമിക സാംസ്കാരിക പൈതൃകത്തെ ആഗമാനം ബാധിക്കാനിടയാവുന്ന സങ്കീർണമായൊരു സാഹചര്യത്തിൽ ലോകം മുഴുവനും ബഹുമാനിക്കുന്ന
വളരെ സൂക്ഷ്മശാലിയായിരുന്ന ഹംബലി മദ്ഹബുകാരനായിരുന്ന അബുൽ ഹസൻ അലവി അലി നദ്വി സാഹിബിനോടൊത്ത് ഈ കോഴിക്കോട്ടങ്ങാടിയിലെ മുതലക്കുളത്ത് കേരളീയ മുസ്ലിങ്ങളുടെ അഭിമാനത്തിൻ്റെ അടയാളമായി എക്കാലവും അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ശംസുലമ ഷെയ്ഖുന ഇ കെ അബൂബക്കർ മുസ്ലിയാർ വേദി പങ്കിട്ടു എന്ന കാരണത്താലാണ് ബഹുമാനപ്പെട്ട സമസ്ത സുന്നത്ത് ജമാഅത്ത് കൈവിട്ടു എന്ന് ആരോപിച്ചത്. മറ്റൊരു ആരോപണമുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സമസ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുകയോ പിന്തുണക്കുകയോ കീഴടങ്ങുകയോ ചെയ്യുന്നുവെന്നാണ്. ഈ രണ്ട് ദുരാരോപണങ്ങളുടെയും പിൻബലത്തിൽ ആ കാലഘട്ടത്തിലെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി, പ്രത്യേകിച്ചും നയനാർ ഗവൺമെൻറ്റിൻ്റെയും ടി കെ അംസയുടെയൊക്കെ പ്രത്യേകമായ സഹായത്തോടുകൂടി, നമ്മുടെ നാടുകളിൽ മഹല്ലുകളിൽ വളരെ വലിയ തോതിലുള്ള കുഴപ്പങ്ങൾ കുത്തിപ്പൊക്കുകയും സമാന്തരമായി സംഘടനകൾ രൂപീകരിച്ച്, സമാന്തരമായി വിദ്യാഭ്യാസ ബോർഡുകൾ രൂപീകരിച്ച് മുസ്ലിമീങ്ങളുടെ ഐക്യബോധത്തെയും ആദർശ ബന്ധത്തെയുമൊക്കെ താറുമാറാക്കുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ നിർജീവമാക്കിയാൽ സംഭവിക്കാവുന്ന ആത്മീയ ശൂന്യത നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ആ വലിയ പ്രതിസന്ധിയെ അന്ന് അതിജയിക്കാൻ ഒരു പരിധിവരെ സാധിച്ചത് നമ്മുടെ മഹാന്മാരായ നേതൃത്വത്തിൻ്റെ സമയോചിതമായ, സന്ദർഭോചിതമായ, വളരെ ആത്മാർത്ഥമായ ഇടപെടലുകളും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ശംസുല്ലമിയെ പോലുള്ള മഹാരഥന്മാരുടെ വിശുദ്ധ ജീവിത ദർശനങ്ങളുമാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി അവർ നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ വിശുദ്ധ റമദാൻ കഴിയുമ്പോഴും നമ്മുടെ മദ്രസകളിലും പള്ളികളിലുമൊക്കെ നുഴഞ്ഞു കയറി, നമ്മുടെ മിഹ്റാബിലും മിമ്പറയിലുമൊക്കെ കയറി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഐക്യബോധത്തെ അവർ അലോസരപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ കാര്യമായി കണക്കാക്കാതെ, ഇതൊരു ചെറിയ വിഷയമായി മനസ്സിലാക്കാതെ, താഴെ തലങ്ങൾ മുതൽ നമ്മുടെ മഹല്ലുകളെ, നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സംവിധാനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. അവരേറ്റവും പ്രധാനമായി കണക്കാക്കുന്ന കോഴിക്കോട്ടെ മർക്കസു സഖാഫത്ത് സുന്നിയ 79 ഒരു 1,05,000 റുപ്യ എസ്റ്റിമേറ്റിൽ അതിൻ്റെ പ്ലാനും ഫണ്ടുമൊക്കെ തയ്യാറാക്കി, പ്രോജക്റ്റുകൾ തയ്യാറാക്കി മുമ്പോട്ട് വരുന്നതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുസാവറയിൽ നിന്ന് 10 പേരും, സുന്നിയവന സംഘത്തിൽ നിന്ന് 10 പേരും, പുറത്തുനിന്ന് 10 പേരും ഉൾക്കൊള്ളുന്ന 30 പേർ അടങ്ങിയ കമ്മിറ്റിയാണ് നടത്തേണ്ടത്. അവരാണ് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുക. ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ബോധ്യവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരവും ചൂഷണം ചെയ്തുകൊണ്ടാണ് ആ സ്ഥാപനം അവർ തുടങ്ങിയതും. നേരത്തെ ഇവിടെ ഹമീദ് ഫൈസിയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ വേഷം ധരിച്ച്, അതുപോലെ നമ്മുടെ കൊടി പിടിച്ച്, നമ്മുടെ പേരുപയോഗിച്ചു കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ അവർ പ്രവർത്തിച്ചു വന്നത്. 89 ഫെബ്രുവരി മാസം നമ്മിൽ നിന്നും അവർ പിരിഞ്ഞു പോയപ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞയച്ചപ്പോൾ, ഈ കോഴിക്കോട്ട് തന്നെ അവർ കമ്മിറ്റി ഉണ്ടാക്കി, ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ കമ്മിറ്റി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പേര് പറയാതെ ഇപ്പോഴും അവർ സമസ്ത എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പേരിലാണ് അവരറിയപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ നിഷ്കളങ്കമായ ബോധ്യവും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അടയാളമാണ് സമസ്തയെന്ന സത്യവും വളരെ ബുദ്ധിപരമായി ബലാത്കാരം ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം വിശുദ്ധ റമദാനിന് ശേഷം ഒട്ടേറെ പള്ളികളിൽ അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തീർത്തു. പല ജുമാഅത്ത് പള്ളികളും ജുമാഅ നടക്കാത്ത വിധം, ഇബാദത്ത് നടക്കാത്ത വിധം പൂട്ടിയിടാനിടയായി തീർന്നു. 25 കൊല്ലങ്ങളായി തീരെ തുറക്കാത്ത പള്ളികൾ അവരുടെ പേരിൽ ഈ രാജ്യത്തുണ്ട്. ഗൂഢലൂരിനടുത്ത് കുറ്റുമൂച്ചി എന്ന് പറയുന്ന പ്രദേശത്തിലെ പള്ളിയും മദ്രസയും ഏകദേശം 25 കൊല്ലമായി തുറക്കാതെ കിടക്കുകയാണ്. അത് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഖുർആനും മറ്റ് മദ്രസ പാഠപുസ്തകങ്ങളുമൊക്കെ ചിതലരിച്ച് തീർന്നുപോയി. പരിശുദ്ധ
പള്ളികളിൽ ഇബാദത്ത് ചെയ്തിരുന്ന സ്ഥാപനങ്ങളൊക്കെ പൂട്ടാനും അത് നശിപ്പിക്കാനും അതിൽ അല്പം പോലും മാനസികമായ ഈമാനികമായ പ്രയാസങ്ങളില്ലാത്ത വിധം ഞാൻ വ്യക്തപരമായി മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായും ഇവരുടെയൊക്കെ പിന്നിൽ വളരെ വലിയ തോതിലുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ ചരടുവലികൾ ഉണ്ടാകും എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു. 1400 കൊല്ലങ്ങളായി നമ്മുടെ രാജ്യത്ത് നിലനിർത്തി വരുന്ന ഇസ്ലാമിക ഐക്യവും ഈമാനിക ബോധവുമൊക്കെ പരിപൂർണമായും തകർത്തുകൊണ്ട് ഇവിടെ അരാജകത്വം സൃഷ്ടിച്ച് മുസ്ലിമീങ്ങളെ ശത്രുവിന് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഏർപ്പാടുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ്റെ വളരെ പ്രധാനമായ ഒരു ഭാഗം നമ്മുടെ മഹല്ലുകളിൽ താഴേ തട്ടുകളിൽ ഈ വിപത്തുകൾ മനസ്സിലാക്കി SKSFൻ്റെയും SYSൻ്റെയും ഒക്കെ പ്രവർത്തകർ ജാഗരൂകരായി മഹല്ല ജമാഅത്തുകൾ മദ്രസകൾ സംരക്ഷിക്കാൻ കഠിനമായ യത്നങ്ങളും ശ്രമങ്ങളും അധ്വാനങ്ങളും അനിവാര്യമായിരിക്കുന്നു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വാഖിഫിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തിന് വിരുദ്ധമായി ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി എന്ന വളരെ വലിയ നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിലെ വളരെ വലിയ ഒരു വിഭാഗം നീക്കിവെച്ചാണ് കളനാട് വേളിയിലെ സാദിയ അറബി കോളേജ് എന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. അതിൻ്റെ ആധാരത്തിലും മറ്റുമൊക്കെ അത് വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ബലമായി അധിനിവേശം നടത്തിയത് പിടിച്ചടക്കി കഴിഞ്ഞ 25 വർഷങ്ങളായി മറ്റു പള്ളികളിൽ കുഴപ്പമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് അവരവിടെ നിന്നുണ്ടാക്കി തീർത്തത്. ആ സ്ഥാപനത്ത് പുറത്തിറങ്ങിയ ആളുകൾ രാജ്യവ്യാപകമായി പള്ളികളിലും മദ്രസകളിലും കയറിക്കൂടി ഓരോ നാടുകളിലും ഫസാദും കുഴപ്പങ്ങളും ഫിത്നയും ഉണ്ടാക്കി നമ്മുടെ പ്രവർത്തനങ്ങളെ അലോസരപ്പെടുത്തുക മാത്രമല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുന്നു. കേരള വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട കേസുകളിലെ മുഖ്യ കേസുകളും അധിക കേസുകളും അധികാരതർക്കവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗം ഉന്നയിച്ചതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഫണ്ടും സമയവുമൊക്കെ പാഴായി പോകാൻ പൗരാണിക സമൂഹം ചോര നീരാക്കി അവർ മുണ്ട് മുറുക്കിയെടുത്ത് സ്ഥാപിച്ച സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കാനുമൊക്കെ ഇടയായിത്തീരുന്ന ഈ വിഭാഗീയ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്കിനി മുമ്പോട്ട് പോകാൻ. ഓരോ മഹൽ സംസ്ഥാനത്തിൽ 6000-ൽ താഴെ മഹല്ല് ജമാഅത്തുകളുണ്ട്. 5000-8000 മദ്രസകളുണ്ട്. 1400-ഓളം അറബി കോളേജുകളും അനാഥാലയങ്ങളുമുണ്ട്. അതൊക്കെ വളരെ വിശുദ്ധമായ കരങ്ങളാലും വിശുദ്ധമായ പണങ്ങളാലും സ്ഥാപിക്കപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കളങ്കങ്ങളുള്ള പണങ്ങളോ കളങ്കങ്ങളുള്ള ആളുകളോ സ്ഥാപിക്കപ്പെട്ടതല്ല അതൊന്നും. അതൊക്കെ ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേളാരിയിൽ നടന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ മീറ്റിംഗിൽ ജില്ലാ പ്രതിനിധികൾ സംബന്ധിച്ച മീറ്റിംഗിൽ അവർ ഉന്നയിച്ച കണക്കുകൾ പ്രകാരം ഏകദേശം നമ്മുടെ സംസ്ഥാനത്തിൽ 100-ഓളം മഹല്ലുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ആ മഹല്ലുകളിലൊക്കെ സുന്നത്ത് ജമാഅത്ത് സമസ്തയുടെ ആശയം സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ പ്രവർത്തകരും നേതാക്കളും കഠിനമായ ശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിൽ ഒന്നിലേറെ പള്ളികൾ ഈ റമളാനു ശേഷം പൂട്ടുകയും ഒന്നിലേറെ മദ്രസകൾ പൂട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ഈ ഗുരുതരമായ വിപത്ത് കാണാതിരുന്നുകൂടാ എന്ന് വളരെ വിനയപരസരം പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹല്ലുകളെ ശക്തിപ്പെടുത്താൻ നമ്മുടെ ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ അതിൻ്റെ സൗന്ദര്യാത്മകമായ ഭാവം എന്ന് പറയുന്നത് ഐക്യമാണ്, ആദർശബന്ധിതമായ ആദർശത്തിൽ അധിഷ്ഠിതമായ സൗന്ദര്യാത്മകമായ ഐക്യമാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. നമ്മുടെ പേരുകളും പെരുമാറ്റങ്ങളും ഇബാദത്തുകളുമൊക്കെ അതുമായി ബന്ധിച്ച് നമുക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. ആ ഐക്യം തകർത്തുകൊണ്ട് ശിഥിലീകരണം വർദ്ധിപ്പിച്ചുകൊണ്ട് മുസ്ലിം കുടുംബങ്ങളെയും മുസ്ലിം വീടുകളെയും മുസ്ലിം കറിയകളെയും ഭിന്ന ശൈലിയിലേക്ക് എത്തിച്ച് പോലീസിലും പ്രമാണങ്ങളിലുമൊക്കെ എത്തിച്ച് വളരെ നിന്ദ്യമായ ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് എത്തിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വയനാട് ജില്ലയിലെ ഒരു മഹല്ലുമായി മദ്രസയുമായി പൂട്ടിക്കിടക്കുന്ന മദ്രസയുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിൽ നടന്ന ഒരു ചർച്ചയിൽ അവരുടെ ഉത്തരവാദപ്പെട്ട പണ്ഡിത പ്രതിനിധി പറഞ്ഞ ഒരു പ്രയോഗം ഞാൻ ഓർത്തു പോകുന്നു. വഖഫ് സംബന്ധമായി ശരിയത്ത് സംബന്ധമായ ചർച്ചകൾ അപ്രസക്തമാണെന്നും ഞങ്ങൾക്കാവശ്യം സംഘടനാപരമായ താല്പര്യങ്ങളാണെന്നും
രേഖകൾ വെച്ച് സംസാരിച്ചപ്പോൾ മതപരവും അതുപോലെ നിയമപരവുമായ യാതൊരു കാര്യങ്ങളും പരിഗണിക്കാൻ സാധ്യമല്ലെന്നും ബലം ഉപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കിട്ടാവുന്നത് നേടിയെടുക്കുക മാത്രമാണെന്നും അങ്ങനെ നേടിയെടുക്കുന്നില്ലെങ്കിൽ പള്ളിയും മദ്രസയും പൂട്ടിക്കിടക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ലെന്നും തലപ്പാവ് ധരിച്ച വെള്ളവസ്ത്രം ധരിച്ച മനോഹരമായ താടിവെച്ച മർക്കസ് സക്കാവത്ത് സുന്നിയ എന്ന അറബിക്കോളിൽ ബിരുദമെടുത്ത ഒരു പണ്ഡിതൻ്റെ നാവില്ലെന്ന് കേൾക്കാനിടയായത് ദുഃഖപൂർവം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുപോകുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നേതാക്കളായ ഇതര സമുദായാംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിരിക്കുക എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ബെഞ്ചതൽ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ക്യാൻസറായി വളർന്നു വരുന്ന ഈ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ മഹല്ലുകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ മദ്രസകളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. ആധികാരികമായി അത് സംഘടനാ മാലിന്യമാണ്, നിർമ്മാർജ്ജനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ദീനിൻ്റെ മുഖ്യശത്രുവായി അവരെ കണക്കാക്കി കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്ന് വിനയപരിസരം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, വളരെ പരിമിതമായ സമയമാണ്, വളരെ പ്രാമാണികരായ പ്രഭാഷകരും നേതാക്കളുമാണ് ഇവിടെയുള്ളത്, വളരെ വിപുലമായി കാര്യങ്ങൾ പറയേണ്ടതില്ല, മാത്രമല്ല ഇനിയും ധാരാളം പ്രഭാഷണങ്ങളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അനുവദിച്ച സമയത്തിന് മുമ്പ് തന്നെ വിഷയം വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള പിണങ്കോട് അബൂബക്കർ സാഹിബിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രഗത്ഭമായിട്ടുള്ള മൂന്ന് വിഷയങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഉസ്താദ് റഹ്മത്തുള്ള ഖാസി മൂത്തേടം, ബഹുമാന്യനായ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ പൈസി കൂടത്തായി. ഇനി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് റഹ്മത്തുള്ള ഖാസി മൂത്തേടം അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ, ഷഫീഉൽ മുദ്നിബീൻ, ഇമാമിൽ മുത്തഖീൻ, റസൂലി റബ്ബിൽ ആലമീൻ, വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എനിക്ക് ശേഷം, ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് ശേഷം രണ്ട് പ്രഭാഷണങ്ങൾ കൂടി ഇവിടെ പ്രധാനമായി നടക്കാനുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട സത്യദീൻ, അതിനെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സമൂഹത്തിന് സമർപ്പിക്കുകയും പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും അതുമാത്രമല്ല പ്രബോധനത്തിൻ്റെ ആധാരവും അടിസ്ഥാനവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തങ്ങൾ തന്നെ നേരിട്ട് നടപ്പിലാക്കുകയും ചെയ്തതിൽ നിന്ന് വ്യതിചരിച്ചതാണ് മുസ്ലിം സമുദായം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെയും അടിസ്ഥാന കാരണമെന്നാണ് ഇത് സംബന്ധമായി വളരെ കുറഞ്ഞ വരികളിൽ എനിക്ക് പറയാനുള്ളത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി പ്രബോധകരെ അയക്കുന്നത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു ചെറിയ കത്തിയോ ഏതെങ്കിലും ഒരു വടിയോ ഒരു മാരകായുധമോ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും ഒരു കുറുക്കുവിദ്യയോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 1.5 ലക്ഷം വരുന്ന സ്വഹാബികളിലെ സൽവൃത്തരായ മഹാന്മാരെ ലോകത്തെ ഒരു രാജ്യത്തേക്കും അയച്ചിട്ടില്ല എന്നത് ഇവിടെ എല്ലാ ജനങ്ങളും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. അതാണ് സത്യദീൻ. മറ്റുള്ളവർക്ക് ഇസ്ലാം ദീനിനെ പഠിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു വസ്തുതയില്ല എന്നിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് കാര്യം വളരെ പ്രധാനമാണ്. ഒന്ന്, ഒരായുധം കൊണ്ട് ഒരു സ്വഹാബിയെ നബി പറഞ്ഞയച്ചില്ല. രണ്ട്, മുസ്ഹഫ് ഒരു പുസ്തകമാക്കി ഇത് നോക്കി നിയമം നടത്തിക്കോളൂ, ഇത് ഇതിനെ ആധാരമാക്കിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയും ഒരു മുസ്ഹഫ് കെട്ടിപ്പൂട്ടി ഏതെങ്കിലും രാജ്യത്തേക്കോ വൻകരയിലേക്കോ പോകുന്ന ഒരു സഹാബിക്ക് മുസ്ഹഫ് ഒരു പുസ്തകമാക്കി കൊടുത്ത സമ്പ്രദായവും പുണ്യ നബിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമായി അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ബഹുമാന ആ അടിസ്ഥാനത്തിൽ വന്ന സ്വഹാബികൾ, അവരിൽ ഹിഫ്ളുള്ളവരുണ്ടായിരുന്നു, ഹിഫ്ളു ഇല്ലാത്തവരുണ്ടായിരുന്നു.
ഖുർആൻ മനഃപ്പാഠമാക്കിയവരും ഖുർആൻ മനഃപ്പാഠമാക്കാത്തവരും ഉണ്ടായിരുന്നു. ഏറിയ കൂറും സഹാബികൾ ലോകത്തെ പ്രബോധകരായി വന്നത് ഖുർആൻ മനഃപ്പാഠമാക്കാത്ത അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വന്നു. അവരുടെ ആധാരം എന്നത് നൂറാനിയത്ത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ സ്വീകരിച്ച പ്രകാശമാണ് സത്യത്തിൽ ലോകത്തെ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായി അവർ കൊണ്ടുവന്നത്. അക്കാലത്ത് എല്ലാ ജനങ്ങളും ആ സ്വഹാബികളെ സ്വീകരിച്ചു, ഹിന്ദുക്കൾ സ്വീകരിച്ചു. കേരളത്തിൽ ആദ്യമായി പള്ളി ഉണ്ടാക്കിയത് ഒരഭിപ്രായം ഹിജ്റ 5-ലാണ്, മാടായി പള്ളിയാണെന്നാണ് പ്രധാനപ്പെട്ട ഒരഭിപ്രായം. ഹിജ്റ 5 എന്ന് പറയുന്നത് അന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 58 വയസ്സാണ്. അഥവാ കണ്ണൂരിലെ പള്ളി ഉണ്ടാക്കി പിന്നെയും 5 കൊല്ലം കഴിഞ്ഞാണ് ഹബീബായ റസൂലുള്ള വഫാത്തായിട്ടുള്ളത്. അത് മാത്രവുമല്ല, ആ പള്ളിക്ക് വേണ്ടി ശ്രമദാനത്തിന് വേണ്ടി ഹിന്ദുക്കൾ വന്നപ്പോൾ അവരെ മക്കായെ കണക്കാക്കിയിട്ട് പരിശുദ്ധ ഖിബ്ലയെ കണക്കാക്കി പള്ളി ഉണ്ടാക്കണമെന്ന് സ്വഹാബികൾ അഭിപ്രായപ്പെട്ടപ്പോൾ അവർ തമാശ രൂപേണ പാട്ടുപാടിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കത്തെ പള്ളി കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി മാടായി പള്ളി. പള്ളി നിർമ്മാണത്തിന് മുന്നിൽ നിന്നത് ഹിന്ദുക്കളാണ്. ഒരു അഭിപ്രായക്കേടും ഉണ്ടായിട്ടില്ല. ഒരു മാരകായുധം ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ഒരു സ്വഹാബി ആ നാട് പിടിച്ചടക്കാൻ വേണ്ടി പോയിട്ടില്ല, പ്രബോധനത്തിന് ആധാരമായി കൊണ്ടുവന്നിട്ടില്ല. ഇനിയോ പള്ളി മാത്രമല്ല, മഹല്ല് സ്ഥാപിച്ചതും സ്വഹാബികളാണ്. ലഭ്യമായ കണക്കനുസരിച്ച് കോഴിക്കോട്ട് ജില്ലയിലെ പാറപ്പള്ളി ആദ്യത്തെ മഹല്ലുകളിൽ ഒന്നാണ്. ഹിജ്റ 22 റമളാൻ 28 പാറപ്പള്ളി മഹല്ല് നിലവിൽ വന്നു. അതിന്റെ സൂത്രധാരകൻ അവിടെ കിടക്കുന്ന ലോക പ്രശസ്ത സ്വഹാബിയായ മഹാനായ തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഹിജ്റ 22 റമളാൻ 28 പാറപ്പള്ളി മഹല്ലുണ്ടായി. അതിന് വേണ്ട എല്ലാ ഭൂസ്വത്തും കൊടുത്തത് അക്കാലത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദുവായ പ്രമാണിയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടുത്തെ മഹല്ല് സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ഈ രൂപത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമീങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം ലോകത്തെ സമാധാനത്തിന്റെ പ്രസ്ഥാനമാണ്. ഇസ്ലാം എല്ലാ മതങ്ങളോടും എല്ലാ വിഭാഗങ്ങളോടും യഥാർത്ഥ വസ്തുത ലോകത്ത് പ്രചരിപ്പിക്കുമ്പോഴും എല്ലാ മനുഷ്യരാശിയോടും നന്മ മാത്രം കാംക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിലാണ് ലോകത്തെ മഹാന്മാരായ ഇമാമിങ്ങളും കടന്നു വന്നത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും അത് മനസ്സിലാകും. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാളി ആഷിഖുർ റസൂൽ എന്ന ഉഷാഖിന്റെ പരമ്പരയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി. അസർ വരെ വെളിയങ്കോട്ട പള്ളിയിൽ ദർസ് നടത്തും. അസറായാൽ ത്വായിഫിൽ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. ആ പള്ളിക്ക് പണിക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി അസർ നിസ്കാരത്തിന് ശേഷം മഹാനവർകൾ പുറത്തിറങ്ങും. ബഹുമാനപ്പെട്ടവർ ത്വായിഫിൽ പോയി പണിക്കാർക്ക് കൂലി കൊടുത്ത് പിറ്റേ ദിവസമുള്ള പണി പറഞ്ഞുകൊടുത്ത് മഗ്‌രിബിന് മുമ്പ് തന്നെ വെളിയങ്കോട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ ഒരു പുതുക്കിപ്പണിയൽ നടന്നിട്ടുണ്ട് വെളിയങ്കോട് ജുമാഅത്ത് പള്ളി. അതിന് പ്രധാനമായും മുഖ്യമായും അതിന് മുന്നിൽ നിന്നിരുന്നത് ചോയി എന്ന പേരിലുള്ള ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഷ്ടപ്പെട്ട ഹൈന്ദവ സുഹൃത്താണ്. ഇസ്ലാമിനെ പരിചയപ്പെടാൻ ഇതിനപ്പുറം ഒന്നുമില്ല. ഗൗരവമായി ചിന്തിക്കുക, പള്ളി പണി കഴിഞ്ഞു, എല്ലാം ചോയി തന്നെ നടത്തി ബഹുമാനപ്പെട്ടവരുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ് ഉദ്ഘാടനവും കഴിഞ്ഞ് പുറത്തു വന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാളി തങ്ങളെ പാലത്തറ കാക്കത്തറ തറവാട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് ചോയ് വീട്ടിൽ പോകാറുണ്ടായിരുന്നുള്ളൂ. പള്ളിയിൽ പോകുമ്പോൾ ബഹുമാനപ്പെട്ടവരെ അനുഗമിക്കും, പള്ളി കഴിഞ്ഞാൽ വീട്ടിൽ വരെയും. അന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് കാക്കത്തറ തറവാട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ചോയ് ഇങ്ങനെ ചോദിച്ചു, അത്രേ, ഞാനിത് വെറുതെ പറയുകയല്ല, കാക്കത്തറ തറവാട്ടിൽ ഉള്ള കാരണവരുമായി സംസാരിച്ച് ചരിത്രം പഠിച്ച് പറയുകയാണ്. ഇപ്പോഴും അതിന്റെ ബാക്കി അതിന്റെ ഉദാഹരണം അവിടെ കാണാൻ കഴിയും. തിരിച്ചു വരുന്ന കൂട്ടത്തിൽ ചോയ് ചോദിച്ചു, അത്രേ, പള്ളിപ്പണി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു,
ചോയ്ക്കിനി എന്തെങ്കിലും ഉണ്ടാവുമാവോ എന്ന് ചോദിച്ചു ഉത്രേ. അപ്പോൾ പറഞ്ഞ്, നാളെ രാവിലെ നീ ഇങ്ങോട്ട് വാ, നിനക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. പിറ്റേന്ന് രാവിലെ ചോയിച്ചു ചെന്നപ്പോൾ നിനക്ക് വേണ്ടത് അവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. നാഷണൽ ഹൈവേയുടെ ഓരത്ത് അഥവാ തീരദേശ ഹൈവേയുടെ ഓരത്ത് 3 ഏക്കർ ഭൂമിയാണത്. ആ 3 ഏക്കർ ഭൂമിയിലാണ് ചോയി തന്റെ പ്രതിഷ്ഠ വെച്ചത്. അതിനെ ഇന്നും വെളിയങ്കോട്ടുകാർ ചോയി മഠം, ചോയിന്റെ അമ്പലം എന്ന് വിളിക്കുന്നു. അത് ചരിത്രമാണ്. ഇവിടെ ശിർക്കും അതിൻ്റെ തിന്മകളും എപ്പോഴും ശക്തമായി പറയുന്നുവെങ്കിലും എല്ലാ സമൂഹങ്ങളുമായും വളരെ വ്യക്തമായി മാന്യമായ നിലയിൽ ഇടപെട്ടതാണ് ഇസ്ലാമിക സൂഫിവര്യന്മാരുടെ ചരിത്രം. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ, മുൾത്താൻ കടന്ന് ഇന്ത്യയിൽ വന്നു അജ്മീറിൽ പോയി. നാം ചിന്തിക്കണം, ആ മഹാന്റെ മഹത്വം മനസ്സിലാക്കി ആ കാലഘട്ടത്തിൽ 900,000 മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഹൈന്ദവ ചരിത്രന്മാരടക്കം. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണ് കാരണം. ഭീകരവാദമല്ല, തീവ്രവാദമല്ല, ഒരായുധവും കൊണ്ടുവന്നിട്ടില്ല, ഒരു രൂപയുടെ വരുമാനവും കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹുവിൽ അർപ്പിച്ച് അള്ളാഹുവിന്റെ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രബോധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ വിസ്മയകരമായ ചരിത്രത്തെ ഹൈന്ദവ ചരിത്രന്മാർ പോലും വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോവുക എന്നതാണ് സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും കൊണ്ടുവന്ന രീതിയിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്നത്. പ്രബോധനത്തിന്റെ ആധാരം അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ആധാരം മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നാനാഭാഗത്തും സ്വഹാബികളെ സ്വീകരിച്ചു. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട്. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഇമാമീങ്ങൾ, ഇവിടെ എല്ലാ മതസ്ഥർക്കും എല്ലാവർക്കും അംഗീകരിക്കപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുകയും സ്നേഹമസൃണമായ അന്തരീക്ഷത്തിലും പെരുമാറ്റത്തിലും ആയിരുന്നു അവരെ ജീവിതം കഴിഞ്ഞു പോയത്. ഇത് വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയും തോന്നിയതുപോലെ അർത്ഥം വെക്കുകയും ചെയ്ത നിലപാടുകളാണ് അന്യ സമുദായങ്ങളെ പോലും ഇസ്ലാമിനെതിരെ ചിന്തിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണമെന്ന് ഇത്തരുണത്തിൽ ഓർമ്മപ്പെടുത്തി നേരായ വഴിക്ക് നീങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് മാർഗത്തിലാണോ സത്യദീൻ പഠിപ്പിക്കുകയും പഠിപ്പിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തത് ആ മാർഗം അവലംബിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം തന്ന സംഘാടകർക്ക് നന്ദി പറയുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. സമയം ചുരുക്കാനാണ് ഇപ്പൊ മത്സരിക്കുന്നത്, അതുകൊണ്ട് പോരാന്ന് ഞാൻ തോന്നുക. ഇൻഷാല്ലാ ബാക്കിയുള്ള ആൾക്കാരായി നിർത്തുമെന്ന് വിചാരിക്കുന്നു. ബഹുമാന്യനെ അബ്ദുസമദ് പൂക്കട്ടൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന വിരുന്നുള്ള സ്നേഹ ബഹുമാനമുള്ള വേദിയിലെ സമസ്ത കേരള ജമീയത്തുൽമയുടെയും പോഷകഘടകങ്ങളുടെയും പ്രിയപ്പെട്ട നേതാക്കൾ, പണ്ഡിതന്മാർ, നമ്മുടെ അനുഗ്രഹീതമായ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർ, ഒരു പൊതുസമ്മേളനത്തിലല്ലാത്തതുകൊണ്ടും പൊതുജനത്തിൻ്റെ മുമ്പിലല്ലാത്തതുകൊണ്ടും സൂചനകൾ മാത്രം മതി എന്നതുകൊണ്ടാണ് എല്ലാവരും ചുരുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ പരിധിയും പരിമിതിയും വെച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് സമയത്തിൻ്റെ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാനും അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വളരെ ശ്രദ്ധേയമായി ഈ ക്യാമ്പയിൻ സമയത്ത് നടത്താൻ സുനിയന സംഘം മുന്നോട്ട് വന്നതിൽ സംഘടനയുടെ നേതാക്കളെ തീർച്ചയായും നേരത്തെ ഇവിടെ അഭിനന്ദിച്ചു, അഭിനന്ദിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം ഫാഷിസം ഉയർത്തുന്ന വെല്ലുവിളി എന്ന വിഷയമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് കാലികമായി ഫാഷിസം വളരെയേറെ വികാര വിജൃംഭണം നടത്തി ഒരു അഗ്രസീവ് നാഷണലിസം പോലെ ചില ആളുകൾ ദേശീയത എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ എതിർക്കലാണ്, അതല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തെ ഇവിടുന്ന് വിഭാടനം ചെയ്യലാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് IS തീവ്രവാദവും അനുബന്ധ സംവിധാനവും ഒക്കെ മുസ്ലിങ്ങളെ മേൽ കെട്ടിവെച്ച് മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത ആളുകൾ പോലും തീവ്രമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിലാണെങ്കിലും വളരെ മോശമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്ത ചിത്രം നമ്മൾ കണ്ടു. അതാണ് നേരത്തെ തുടക്കത്തിൽ വാപ്പുസിലെ സൂചിപ്പിച്ച
നമ്മുടെ കേരളത്തിലെ ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം. അദ്ദേഹം എൻ എസ് എസിൻ്റെ ഒരു കരയോഗത്തിൽ പ്രസംഗിച്ച പ്രസംഗമാണെങ്കിലും പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഞാൻ അടച്ചിട്ട മുറിയിൽ ചെയ്ത പ്രസംഗം ആരാണ് പുറത്താക്കിയതെന്നാണ്. അപ്പോൾ അടച്ചിട്ട മുറിയിൽ എന്തോ അപകടകരമായി പറഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യം തന്നെ ദ്യോതിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അടച്ചിട്ട മുറിയിലാണെങ്കിലും പുറത്ത മുറിയിലാണെങ്കിലും നമുക്കെല്ലാം പറയാനുള്ളത് ഒന്നാണ്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞ ഉടനെ ചില ക്ലിപ്പിങ്ങൾ അതോടനുബന്ധിച്ച് വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അദ്ദേഹം അത് പ്രസംഗിച്ച് പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിലും അന്നു രാത്രി തന്നെ ഒരു സ്വാമിയുടേതായി ഒരു ക്ലിപ്പിംഗ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. അദ്ദേഹം ആ ഹൈന്ദവ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് തന്നെ വളരെ വികാരത്തോടുകൂടി ആദ്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തുറന്നു പറയാൻ ഒരു നായർ നമ്മുടെ സമൂഹത്തിലുണ്ടായത് വളരെ നന്നായി എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിനേക്കാൾ വലിയ അപകടകരമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അദ്ദേഹം അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മൊത്തത്തിൽ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന വിഭാഗം മഹാ അപകടകാരികളാണ്. അവർ ലോകത്തിന് തന്നെ അപകടമുണ്ടാക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി അദ്ദേഹം ഉദ്ധരിച്ചത്, ഒന്ന്, ലോകത്തിൻ്റെ മധ്യത്തിൽ അഥവാ ഭൂമിയുടെ മധ്യത്തിലാണ് കഅബ അല്ലെങ്കിൽ ഖിബ്ല കിടക്കുന്നത്. അത് ശരിയാണ്, ഉമ്മുൽ ഖുറ എന്ന് പരിശുദ്ധ ദീൻ വിശേഷിപ്പിച്ച ആ ഭൂമിയുടെ സെന്റർ തന്നെയാണ് ശരിക്കും കഅബയിൽ നിലനിൽക്കുന്ന പരിശുദ്ധമായ മക്ക പുണ്യഭൂമി. ആ പുണ്യഭൂമി ഭൂമിയുടെ കേന്ദ്രമാണ്. അവിടെ ഭൂമി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമി തിരിയുന്നതിന് നേരെ വിരുദ്ധമായി സകല മുസ്ലിങ്ങളും അവിടെ ചെന്നിട്ട് ഇടത്തോട്ട് തിരിയുകയാണ്. അത് ഈ ഭൂമിയെ മഹാ അപകടത്തിലെത്തിക്കുന്ന അയാൾ പറയുന്നു. അങ്ങനെ തന്നെ ആ ക്ലിപ്പിംഗ് നമ്മുടെ കൈവശം ഇപ്പോഴും ഉണ്ട്. ഭൂമി മഹാ അപകടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഭൂമി തകരും, ഭൂമി തകർക്കുന്ന ആളുകളാണ് സത്യത്തിൽ മുസ്ലിമീങ്ങൾ. അതോടൊപ്പം പിന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയമൊക്കെ പറഞ്ഞിട്ട് സൂര്യാരാധനയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു. ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ സൂര്യഭഗവാന് നമിക്കുന്നതിന് പകരം സൂര്യഭഗവാന് പുറന്തിരിഞ്ഞുകൊണ്ട് പൃഷ്ഠഭാഗം എന്നല്ല പച്ചയിൽ തന്നെ അദ്ദേഹം പറയുന്നത്, അത് കാണിച്ചുകൊണ്ട് അവർ കുനിഞ്ഞു നിൽക്കുകയാണ്. അതൊരു അപമാനിക്കപ്പെടുന്ന പ്രവർത്തനമാണെന്ന്. അപ്പൊ സൂര്യഭഗവാനെ അപമാനിക്കുന്നവർ, ഈ പ്രപഞ്ചത്തെ അപകടപ്പെടുത്തുന്നവരാണ് മുസ്ലിങ്ങൾ, അവരെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത് എന്ന് ഒരു സ്വാമി ഹൈന്ദവ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ പറയുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നു ചർച്ച? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സത്യത്തിൽ ഇവർക്കൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അവർ പഠിച്ചിട്ടില്ല. ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ചില പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് ഏറ്റുപിടിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് തന്നെ ആസൂത്രമെന്ന് തോന്നണം ഒരു ഫാദറുടെ ക്ലിപ്പിംഗ് വന്നു. അദ്ദേഹം ശരിക്കും അറബി പഠിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് പറയുന്നത്. ഫഖത്തുലൂഹും വൈസു തഖിബ്തുമൂഹും എന്ന ആയത്തൊക്കെ എടുത്തിട്ട് അത് ഇറങ്ങിയ പശ്ചാത്തലമോ അതിൻ്റെ സന്ദർഭമോ ഒന്നും പരിശോധിക്കാതെ അദ്ദേഹം പറയുന്നത് എന്താണ്? കണ്ടെടുത്ത് വെച്ച് മറ്റുള്ളവരെ കൊല്ലണം, ബഹുദൈവാരാധകരെ കൊല്ലണം എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ദർശനത്തിൻ്റെ ആ ആധികാരിക രേഖ എൻ്റെ കൈവശമുള്ളത് എന്ന് പറഞ്ഞ് ആയത്തിൻ്റെ നമ്പറും സൂറയും പറഞ്ഞ് ഇയാളിങ്ങനെ ഓതുകയാണ് ശരിക്കും അറബി ഭാഷയിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇനി ഞാൻ ആ ആയത്ത് വായിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലത്തെ സമാന ആയത്തുകൾ അർത്ഥം ഉദ്ധരിക്കുന്നു. അപ്പൊ പല ആളുകളും കമന്റുകൾ ഇടുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഖുർആനിൽ എന്ന് ചോദിച്ചുകൊണ്ട്. ഇവിടെ സത്യം നമുക്ക് ഞാൻ പോലും ചിന്തിച്ചു പോയി. പണ്ട് ശംസുലമ മഹാനവർഗൽ ഖത്തസല്ലാഹു സറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഖുർആൻ അങ്ങനെ വല്ലാതെ വ്യാഖ്യാനിക്കണ്ട എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ വാചകം ഓർത്തു പോവുകയാണ്. ചുരുക്കത്തിൽ ആളുകൾ മുഴുവൻ ഇന്ന് ഈ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലേക്ക് സമൂഹത്തെ വലിച്ചിഴക്കുന്ന ഇത്തരം പ്രസ്താവനകളും പ്രചണ്ഡമായ പ്രചരണങ്ങളും. മാത്രമല്ല പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രത്തിൽ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉത്തരവാദപ്പെട്ട മന്ത്രിമാരടക്കമുള്ള ആളുകൾ അതിശക്തമായി ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെതിരെ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. സാദി സന്യാസിനികൾ എന്ന പേരിൽ രംഗത്ത് വന്നുകൊണ്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും പറഞ്ഞ വാക്കുകളൊന്നും നമുക്ക് ഇത്തരം ഒരു സദസ്സിൽ പറഞ്ഞുകൂടാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതേ നാണയത്തിലൊരു തിരിച്ചടിയോ അതേപോലത്തെ ഒരു പ്രതികരണമോ അല്ല ശരി. കാരണം ഇദ്ഫഅ ബില്ലത്തിഹിയ അക്സൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് നന്മയെ തിന്മ കൊണ്ട് നേരിടേണ്ട ആളുകളാണ് നമ്മൾ. ഇവിടെ ഐ എസ് ആണെങ്കിലും ശരി, അതല്ല ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും ശരി, മൊത്തം ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യല. പക്ഷേ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ഇത്തരം ബലപ്രയോഗങ്ങൾ നടക്കില്ല എന്ന് ഖുർആൻ പറഞ്ഞത് എന്തേ ഇവർ ശ്രദ്ധിക്കുന്നില്ല? ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലോ പ്രത്യേക സാഹചര്യത്തിലോ ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എടുത്ത് വ്യാഖ്യാനിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലെ മഹത്തായ വചനങ്ങളെ കാണാതെ പോവുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബാകുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി പ്രബോധനം നിർവഹിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകരോട് നേരിട്ട് ഖുർആൻ പറയുന്നു, അള്ളാഹുവിന് ഉദ്ദേശമുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ മുഴുവൻ ആളുകളും വിശ്വാസികളാകും, എല്ലാവരും ഒരേ ചിന്താഗതിയിൽ വരും, എല്ലാ വിഭാഗം ആളുകളും ഒരു ചിന്തയിൽ വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ അഫ അന്ത തുക്രിഹുന്നാസ്, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഇത് ആരോടാ ചോദിക്കുന്നത്?
നബിയെ നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ. നബി തങ്ങളുടെ ഡ്യൂട്ടി എന്താ? ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൽ. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ പരിശുദ്ധ പ്രവാചകരോട് എന്താ പറയുന്നത്? നിങ്ങൾ ജനങ്ങളിൽ നിർബന്ധം ചെലുത്തുകയാണോ? ഹത്തായക്കൂനു മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാകാൻ വേണ്ടി, ജനങ്ങളൊക്കെ മുഅ്മിനീങ്ങളാകാൻ വേണ്ടി നിങ്ങൾ നിർബന്ധം ചെലുത്തുകയാണോ? അതിന്റെ അർത്ഥം എന്താണ്? ഒരാളെയും നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ കഴിയില്ല. നമ്മുടെ മതത്തിന്റെ ആണിരേഖ ശരിക്കൊരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ തീവ്രത കൊണ്ടോ ഭീകരത കൊണ്ടോ ഇസ്ലാമിനെ വളർത്താൻ കഴിയില്ല, നശിപ്പിക്കാനേ കഴിയൂ. കാരണം നമുക്കറിയാലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന വചനം അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയണം. ഏറ്റവും ചുരുങ്ങിയത് ആളെ കൂട്ടാനുള്ള ഏർപ്പാടാണ് ഈ മതമെങ്കിൽ മനസ്സിലുറപ്പിച്ച് എന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൂടായിരുന്നോ? ഒരിക്കലും അത് ഒഴിവാക്കുന്നില്ലല്ലോ. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ പിന്നെയും അഭിപ്രായ വ്യത്യാസമുള്ളത് നാക്കുകൊണ്ട് പറയണമോ പറയണ്ടയോ എന്നുള്ള വിഷയത്തിലാണ്. മനസ്സിലുറപ്പിക്കണമെന്ന വിഷയത്തിൽ ഒരു തർക്കവുമില്ല. അപ്പൊ ഒരു മനുഷ്യൻ ഈ ആശയം മനസ്സിലുറക്കാൻ പീഡിപ്പിച്ചത് കൊണ്ട് ഫലമുണ്ടോ? നമ്മുടെ റൂമിലിട്ട് ഒരു മനുഷ്യനെ നിർബന്ധിച്ച് നീ കെലിമ ചൊല്ലെന്ന് പറഞ്ഞ് കെലിമ ചൊല്ലിച്ചാൽ അവൻ കെലിമ ചൊല്ലിയാൽ പോലും മുസ്ലിമാണോ? അല്ലല്ലോ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പവിത്രത, ഒരു മനുഷ്യൻ കെലിമ നിർബന്ധിതനായി ചൊല്ലിയത് കൊണ്ട് മുസ്ലിം ആകില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പരിശുദ്ധ ഖുർആൻ തീർത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മോട് എങ്ങനെയാണ് അന്യരെ സമീപിക്കേണ്ടത് എന്ന് പോലും പഠിപ്പിച്ചു. നമ്മുടെ ഒരു ബഹുമത സമൂഹത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് വമാക്കാനലി നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ഒരു മനുഷ്യന് മുഅ്മിനാവുക സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ കോലാഹലം സൃഷ്ടിച്ചിട്ടോ, നമ്മൾ പെട്രോൾ ഒഴുക്കിയിട്ടോ, നമ്മൾ പേടിപ്പിച്ചിട്ടോ, ആയുധം കാണിച്ചിട്ടോ ഒരു മനുഷ്യനെ മുസ്ലിമാക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അവിടെ മുസ്ലിമിന് വിശ്വാസിയാകണമെങ്കിൽ അവന്റെ മനസ്സിൽ ഈ തത്വം ഉറക്കണമെങ്കിൽ പേടിയോ അതല്ലെങ്കിൽ അവന്റെ പ്രലോഭനമോ മതിയാകില്ല, ശരിക്ക് പഠിച്ചിട്ട്. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം തന്നെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇഖ്റ നിങ്ങൾ പഠിക്കുക എന്ന് പറയാൻ കാരണം. പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ തത്വത്തിലേക്ക് കടന്നു വരാൻ. ഈ തത്വം പഠിച്ച ആളുകൾ പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ ഉൾക്കൊള്ളും, അവിടെയാണ് പ്രധാനം. ഇനി ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് ഇസ്ലാം പറഞ്ഞു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. കൃത്യമായി രണ്ട് വിഭാഗത്തെ മാറ്റി നിർത്തി. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ മുസ്ലിമായി എന്നതിന്റെ പേര് നമ്മളോട് സമരം ചെയ്യാൻ വരാത്ത ആള്, നമ്മൾ മുസ്ലിമായതിന്റെ പേര് നമ്മളെ പുറത്താക്കാത്ത ആളുകൾ, അത്രയും ആളുകൾ. നേരത്തെ പറഞ്ഞപ്പോ നന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്ന് പറഞ്ഞപ്പോ തിന്മയെ നന്മ കൊണ്ട് നേരിടുക, ആ വാചകത്തിൽ വഴിച്ചു പോയതാ. ഇൻഷാല്ലാ, അതാണ് ചൂണ്ടിക്കാട്ടിയത് വളരെ നന്നായി. ഇദ്ഫ ബില്ലതീഹി അക്സൻ, തിന്മകളെ നമ്മൾ എപ്പോഴും നന്മ കൊണ്ട് നേരിടണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതാണ് ഖുർആന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലമാണ് നമ്മൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾ ഈ ഭൂമുഖത്ത് നിങ്ങളെ മതത്തിന്റെ പേരിൽ വിശ്വസിച്ചതിന്റെ പേരിൽ പുറത്താക്കാൻ നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് നാട് വിട്ടു പോകണം, അതല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ആളുകൾ, ഈ രണ്ട് വിഭാഗമല്ലാത്ത ആരോടും അന്തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നന്മ ചെയ്യുന്നതിനും അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതിനും ഇസ്ലാം എതിരല്ല. അപ്പൊ എല്ലാ വിഭാഗം ആളുകളോടും നീതി ചെയ്തു കൊടുക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തഅലഹു പലസ്തീനിൽ വന്ന സംഭവം. ആ പലസ്തീനിൽ വന്ന സംഭവം എന്ന് മാത്രമല്ല, അവിടെ ക്രിസ്ത്യാനികളുടെ ചർച്ചിന്റെ തൊട്ടുപുറത്താണ് പള്ളി ഇന്നും നിലനിൽക്കുന്നത്. ആ പള്ളിയുടെ മുമ്പിൽ ഒരു മാർബിൾ ഫലകത്തിൽ ആ പ്രദേശവാസികൾക്ക് ഒരു ജീവിതത്തിനാവശ്യമായ ഒരു കരാർ എഴുതി കൊടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരാർ ഇപ്പോഴും കാണാൻ കഴിയും. മാത്രമല്ല ആ പള്ളി എത്രത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ കഅബ തുറന്നപ്പോൾ ആ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ആൾക്ക് കാക്കോൽ കൈമാറിയ സംഭവം പരിശുദ്ധ ദീനിലുണ്ടല്ലോ. അവിടെ അള്ളാഹു ഉസ്മാൻ ഇബ്നു തുൽഖയെ വിളിച്ചുകൊണ്ട് താക്കോൽ കയ്യിൽ കൊടുക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു തുൽഖ മുസ്ലിം അല്ല. ആ ഉസ്മാൻ ഇബ്നു തുൽഖയും അയാളുടെ കുടുംബത്തെയും താക്കോൽ ഏൽപ്പിച്ച് ഇന്നും ആ കുടുംബം അത് തുറന്നു പോരുന്നു, അദ്ദേഹം പിന്നെ മുസ്ലിമായി, ആദ്യം മുസ്ലിം അല്ല. എന്നതുപോലെ ഈ ക്രിസ്ത്യാനികളുടെ ചർച്ചിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായപ്പോൾ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ വന്നുകൊണ്ട് ഈ പ്രദേശം മുസ്ലിങ്ങൾ കടിപ്പെടുത്തിയപ്പോൾ കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളിക്ക് ആക്രമണം നടത്തിയില്ല എന്ന് മാത്രമല്ല, പള്ളി നശിപ്പിച്ചില്ല, ക്രൈസ്തവ ചർച്ച് നശിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ആ ചർച്ചിന്റെ അവകാശത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ തർക്കമുണ്ടായപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തെ താക്കോലേൽപ്പിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് തവണ പലസ്തീൻ സന്ദർശനം നടത്തിയപ്പോൾ ഈ സന്ദർശന വേളയിൽ ഞാൻ ആ മുസ്ലിമായ മനുഷ്യൻ ഇന്ന് താക്കോൽ സൂക്ഷിക്കുന്ന ആളെ പള്ളിയിൽ കണ്ടു. ഞങ്ങളുടെ ഗൈഡ് കൃത്യമായി കാണിച്ചു തന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു അച്ഛന്റെ കൂടെ ഇരിക്കുന്നു, അയാൾക്കാണ് ആ പള്ളിയുടെ താക്കോലിന്റെ, ക്രിസ്ത്യൻ ചർച്ചിന്റെ താക്കോലിന്റെ അവകാശം. കലാപഭൂമിയിലും ആ സൗഹൃദം പുലർത്തിക്കൊണ്ട് അവരിയ്ക്കുന്നു. ഒരു ഫാദറിന്റെ അടുത്ത് ഇയാൾ ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ്. അപ്പൊ അയാളെ കയ്യിലാണ്, അയാൾ രാവിലെ വന്ന് തുറക്കും, വൈകുന്നേരമാകും ഇയാൾ പള്ളി പൂട്ടിപ്പോകും. ഈ മുസ്ലിം കുടുംബം തമീമി ഗോത്രത്തിൽപ്പെട്ട ഇയാൾ അതിന്റെ കഥ കൃത്യമായി പറഞ്ഞു. ഞങ്ങളെ പൂർവീകർ താക്കോൽ സൂക്ഷിച്ചു പോരുന്നു, ഇന്നും ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഈ ചർച്ചിന്റെ താക്കോൽ. കെനീസത്തുൽ മഹദ് എന്ന് പറയുന്ന ഇന്ന് പലസ്തീനിലുള്ള ഉമർ റളിയല്ലാഹു തഅലഹുവിന്റെ പള്ളിയുടെ മുമ്പിലുള്ള ഖുദുസിലെ ഈ ക്രിസ്ത്യാനികളുടെ യേശുവിനെ കുരിശിൽ തറച്ചു എന്നവർ വിശ്വസിക്കുന്ന ആ പള്ളിയുടെ താക്കോൽ ഇപ്പോഴും ഒരു മുസ്ലിമിന്റെ കയ്യിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം.
നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ സൗഹൃദമൊക്കെ ലോകത്ത് നിലനിൽക്കുമ്പോഴും ഇസ്ലാമിനെ ഭീകരതയാക്കുകയാണ്, ഇസ്ലാമിനെ തീവ്രതയാക്കുകയാണ്. ഈ തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാണുന്നില്ലെന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ നന്മയുടെ വശം മുഴുവൻ മറച്ചുവെച്ച് ഇദ്ഫൽ ബില്ലതീഹി അക്സൻ, തിന്മകളെ നന്മ കൊണ്ട് തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്ന് ഖുർആൻ പറയുമ്പോഴും നമ്മൾ മൊത്തത്തിൽ തിന്മയുടെ വക്താക്കളാണെന്ന് വരുത്തി തീർക്കാൻ അടുത്ത കാലത്തായി കുറച്ച് പ്രചണ്ഡമായ പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള പോലും പറഞ്ഞ വാചകം മഹാപകടമല്ലേ? അദ്ദേഹം പറഞ്ഞ വാചകം പിന്നീട് അദ്ദേഹം എത്ര തിരുത്തിയിട്ട് എന്താ ഫലം? ഇനി എന്താവട്ടെ, ഒരു ഖേദമെങ്കിലും അദ്ദേഹം പ്രകടിപ്പിച്ചതിൽ ഒരു ആശ്വാസമുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ ഖേദം പോലും പ്രകടിപ്പിക്കാത്ത എത്ര നേതാക്കളുണ്ട്, എത്ര ആളുകളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആ വിധം പ്രചരിപ്പിച്ചിട്ട് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് ഒരുപാട് സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ ഇവിടെ. എന്ത് പറഞ്ഞാലും ഇടക്ക് ഉറഞ്ഞു തുള്ളുന്ന ആളുകൾ, ഏത് വിഷയത്തിലും ഇടപെടുന്ന ആളുകൾ, എന്തേ ഒരു സാംസ്കാരിക നായകൻ ഗൗരവത്തിൽ പ്രതികരിക്കാതിരുന്നത്? എന്തേ ആ വിഷയം ഗൗരവത്തിൽ എടുക്കാതിരുന്നത്? നേരെ മറിച്ചൊരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്ത് അപകടമായിരിക്കും ഇവിടെ? വരാൻ പാടില്ലാതെ വേറെ കാര്യം. ചുരുക്കത്തിൽ എല്ലാവരും ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും ഇത്രയും തീവ്രതയ്ക്കെതിരാണെങ്കിലും അടിസ്ഥാനപരമായി സമത്വ കേരള ജമിയത്തിനുമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, പൂർവികരുടെ പാത ശരിക്കും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പൂർവ്വ പാതയിലൂടെ ശരിക്കും മുന്നോട്ട് പോകുന്ന ജനസമൂഹം എപ്പോഴും ഒരു പരമ്പരാഗത വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രമാണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ പള്ളി ദ്രസ്സുകൾ ഇതൊക്കെ എത്ര വർദ്ധിച്ചപ്പോഴും വർഗീയതയില്ലാത്ത സ്നേഹ സൗഹൃദമുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു. ഒരിക്കലും അന്ധമായ തീവ്രതയിലേക്ക് പോകാതെയും തീവ്രവാദത്തിലേക്ക് പോകാതെയും ശരിക്കും ഈ സമൂഹത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മുസ്ലിം യുവാക്കളിൽ തീവ്രതയുടെ ചെറിയ നാമ്പ് തോന്നി തുടങ്ങിയപ്പോൾ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് സമത്വ കേരള ജമിയത്തുലമീവതിന്റെ പോഷക ഘടകങ്ങളും. ആ പാരമ്പര്യം ഇന്നും സമത്വക്ക് അവകാശപ്പെടാൻ കഴിയും. ആ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, കർമ്മ മണ്ഡലത്തിലിറങ്ങി ഈ ത്രൈമാസ ക്യാമ്പയിനിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളെ ഇത്തരം അപകടത്തിലേക്ക് പോകുന്നത് തടയുകയും അതിലുപരി പൊതുസമൂഹത്തിന് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കുകയും ചെയ്യാനുള്ള ഒരു ഭഗീരഥ യത്നമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ആ യത്നം വിജയിപ്പിച്ചെടുക്കാൻ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് വളരെ വൈകിയത് കൊണ്ട് മാത്രം ഞാൻ എന്റെ വാക്കുകൾ സമയത്തിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കുന്നു. തീവ്രവാദം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? ബഹുമാന്യനായ നാസർ ഫൈസി കൂടത്തായി വിഷയം അവതരിപ്പിക്കുന്നു. ഒരറിയിപ്പ്, നമ്മുടെ പ്രിയ സുഹൃത്ത് മുഹമ്മദ് രാമന്തള്ളിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചേലമ്പ്ര ദാരുൽ ഖുർആൻ വനിതാ ഹിഫ്ദ് കോളേജിൻ്റെ ഒരു പ്രസാധനം ഹജ്ജ് മലയാളം ഗൈഡ് അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ ആ ഗൈഡ് മൊബൈൽ ആപ്ലിക്കേഷൻ നാളെ മുതൽ ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ലഭിച്ചു തുടങ്ങും എന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഹജ്ജിനെ കുറിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യത്തേതാണിത്. 250 പേജുകളുള്ള ചേലേമ്പ്ര ദാറുൽ ഖുർആൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പിന്നെ ഹജ്ജ് ഗൈഡ് അത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനിയ നാസർ ഫൈസി കൂടത്തായി. നാസുറൈസി എന്താ മൂത്രയൊക്കെ പോയതാണ് പരിപാടിക്ക് ഒരാശംസ അർപ്പിച്ചുകൊണ്ട് സുന്നിയത് സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി റഹ്മാൻ ഫൈസി കവനൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്സലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഇൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅത്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. ബഹുമാനപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ സംഗമത്തിൽ വിഷയം അവതരിപ്പിക്കേണ്ട വ്യക്തിയുടെ താൽക്കാലികമായ അഭാവം നികത്തുക എന്ന ചുമതലയാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിഷയാധിഷ്ഠിതമായ ഒരു പ്രഭാഷണം പ്രതീക്ഷിക്കരുതെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ തീവ്രവാദത്തെക്കുറിച്ച് നമ്മൾ കുറേയേറെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി നമ്മളെപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂക്തമാണല്ലോ ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൻ്റെ കാര്യത്തിൽ ഇക്റാഹില്ല, നിർബന്ധിച്ച് ആരും ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല, വരുത്തേണ്ടതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, തീവ്രവാദം എന്നൊന്നില്ല തന്നെ. നമ്മളെപ്പോഴും സൗഹൃദത്തോടു കൂടി
എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യമായി തന്നെ രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരിയായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ ആദ്യം ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു കരാറ്, ഒരു എഗ്രിമെൻ്റ് അവിടെ സ്ഥിരീകരിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം രാജ്യത്തെ ചുറ്റി നടന്നുകൊണ്ട് കാണാൻ ശ്രമിച്ചത്. ബഹുമാനായ അബ്ദുൽ ഹമീദ് ഫൈസി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ രീതിയിലാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുള്ളത്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ, അവിടെ നിങ്ങളെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളെ ആക്രമിക്കാൻ വരാത്ത ആളുകൾക്ക് നന്മ ചെയ്യണമെന്നും അവരോട് നീതി ചെയ്യണമെന്നും മാത്രമല്ല, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സുതീൻ, നീതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞെന്താണെന്നറിയോ, നീതി ചെയ്യുന്നവരോടാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം എന്ന ഇതുകൂടി നമ്മളതിൽ ചേർത്തേണ്ടതുണ്ട്. ഇവിടെ ഹിന്ദു, മുസ്ലിം, ജൂതൻ, ക്രൈസ്തവൻ എന്നുള്ള വേർതിരിക്കാതെ നിങ്ങൾ ആക്രമിക്കാൻ വരാത്ത മുഴുവൻ ആളുകളോടും നീതിയോടുകൂടി നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്നോ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സുതീൻ, നീതി ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും എന്നാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു സമീപനം ചെയ്യുന്നവർക്കാണ് ഏറ്റവും ഇസ്ലാമിൻ്റെ അംഗീകാരമുള്ളത്, അള്ളാഹുവിൻ്റെ അംഗീകാരമുള്ളത് എന്നാണല്ലോ അതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാഴ്ചപ്പാട്, സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ രാജ്യത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഈ നിലപാട്, മഹാന്മാരായ സ്വഹാബാ കിറാമിൽ നിന്നും ഞാൻ ഏറ്റെടുത്തു ഉൾക്കൊണ്ടിട്ടുള്ളതായ ഈ നിലപാട്, അത് വളരെ സത്യവും വളരെ അധികം ന്യായവും വളരെ നീതിയുക്തവും നാം വീണ്ടും തുടരാൻ ആവശ്യമുള്ളതുമാണ് എന്നും മാത്രം ഈ സമൂഹത്തെ പഠിപ്പിക്കലാണ് ഈ ക്യാമ്പയിൻ. നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് ക്ലിയർ. ഉമർകാളിയും അമ്പറം തങ്ങളും പാണക്കാട് തങ്ങന്മാരൊക്കെ മാഫക്കി തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു റൂട്ടുണ്ടല്ലോ, ആ റൂട്ട് തന്നെയാണ് ശരി. അവിടെ തന്നെ നിലനിൽക്കണമെന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുക, അതാണ് ഈ ക്യാമ്പയിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, നമ്മളെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി വളരെ ഗൂഢമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആഗോളതലത്തിലുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ അവരെ തുറന്നു കാട്ടുക, ഈ രണ്ട് ലക്ഷ്യമാണ് ഇതിനുള്ളത്. ഇസ്ലാമിക വിരുദ്ധ ശക്തികളെ തുറന്നു കാട്ടുക, എല്ലാത്തിൻ്റെയും ആളുകൾ മുസ്ലിങ്ങൾ, വേണ്ടാത്തരത്തിൻ്റെ മുഴുവൻ ആളുകളും മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളെ വെടിവെക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഏറെക്കുറെ നമ്മൾ ആ രംഗത്ത് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും നമുക്ക് നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുമാറാവട്ടെ. ഞാനിത് വെറുതെ പറയുകയല്ല, കുറേ കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ, നമ്മൾ സുപ്രഭാതം പത്രം വന്നതോടുകൂടി കുറേ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സലഫിസമാണ് എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് തീവ്ര സൂഫിസമാണ് ഇതിന് കാരണമെന്ന ഒരു ക്യാമ്പയിൻ വരാൻ തന്നെ കാരണം. ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇതിൻ്റെ പിന്നിലുള്ളത് സലഫിസമാണെന്ന്, സലഫിസമാണ് ആഗോള തീവ്രതയുടെ പിന്നിൽ എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ കുറേ ആളുകളൊക്കെ തീവ്രമായ സൂഫിസമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നന്മയുടെ ഭാഗത്തേക്ക് ഒത്തൊരുമിച്ച് മുന്നേറാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എസ് വൈ എസ് പ്രഖ്യാപിച്ച ഈ ക്യാമ്പയിൻ അതിശക്തമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനും നന്മ വിളയിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹൃദേവനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തീവ്രവാദം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ ഒരുപാട് ചർച്ച നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. എല്ലാവരും അവരവരുടെ സമയത്തിൻ്റെ പൂർണ്ണതയിലേക്കെത്താതെ പെട്ടെന്ന് അവസാനിപ്പിച്ചതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ക്ഷണിക്കപ്പെടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതുകൊണ്ട് ഞാനും അത് പാലിക്കപ്പെടും, പാലിക്കും.
കാരണം ഉച്ച സമയമായി, നമുക്കൊക്കെ ഭക്ഷണത്തിനുള്ള തിരക്കിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. ഇന്ന് ഈ വിഷയം പ്രധാനമായി ചർച്ച ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ചേളാരി വെച്ച് നടന്നപ്പോൾ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ എടുത്ത തീരുമാനം വളരെ കൃത്യമായി പേരെടുത്തുകൊണ്ട് തന്നെ NDFനെ മഹല്ലുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന പ്രമേയം പാസാക്കി എല്ലാ മഹല്ലുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുകയും അതടിസ്ഥാനത്തിൽ SYS ഒരു ത്രൈമാസ ക്യാമ്പയിൻ നടത്തണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്തപ്പോൾ എല്ലാ വിഷയവും അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ വളരെ പ്രധാനമായും മഹല്ലിൽ നിന്ന് NDF തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭാഗം പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മഹാനായ ഷെയ്ഖുന ശംസുലമായ ഖദസല്ലാഹു സർദഹുൽ അസീസ് തങ്ങളവർകൾ നന്ദി ദാറുസലാം അറബി കോളേജിൽ ദർസ് നടത്തുന്ന കാലത്ത് അർദ്ധരാത്രി സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ഷെയ്ഖുന തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ നിസ്കാരം കഴിഞ്ഞ് സുബഹിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ഗേറ്റ് കടന്ന് പുറത്തുനിന്നുകൊണ്ട് അകത്തേക്ക് ചാടി വരുന്നത് കണ്ടപ്പോൾ ഷെയ്ഖുന അവരെ അടുത്തേക്ക് വിളിച്ച് എന്താ നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷെഹുനക്ക് കിട്ടിയ മറുപടി ഖുർആൻ ക്ലാസ് കേൾക്കാൻ പോയതാണ്. ഷെഹുന അവരോട് ചോദിച്ചു, പച്ചാപ്പകൽ പറയാൻ പറ്റാത്ത എന്താണ് ഖുർആനിൽ ഇരുട്ടിൻ്റെ മറവിൽ കേൾക്കാനുള്ളത്? നിങ്ങളിൽ ഞാൻ തീവ്രവാദത്തെ കാണുന്നു, നിങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ തീവ്രവാദം വായിക്കുന്നു, അതുകൊണ്ട് ആ ഇത്തിക്കണ്ണി ഈ നന്ദിയിൽ സ്ഥാപനത്തിൽ വേണ്ട, എടുക്കാനുള്ളതെടുത്തു, നിങ്ങൾ നേരം വെളുത്ത പാടെ ഇവിടം വിട്ടു പോകണം. അവർ സജീവ NDFന്റെ പ്രവർത്തകരായിരുന്നു. പിൽക്കാലത്ത് NDF ഭക്ഷണം ഇവിടുന്ന് കഴിക്കരുത്, ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയാൽ മതി, പുറത്ത് കഴിക്കാനുള്ള സൗകര്യം വെള്ളമൊക്കെ ഉണ്ടാവും, അവിടെ നിന്ന് കഴിക്കുക, അള്ളാഹു തൗഫീഖ്. ഭക്ഷണം ശ്രദ്ധിക്കുമ്പോഴും തീവ്രവാദം മറന്നു പോകണ്ട. മഹാന ഷെയ്ഖുന ശംസുലമ്മ അവരന്ന് പുറത്താക്കി. അന്ന് NDF എന്ന് ഇവർ രംഗത്ത് വന്നിട്ടില്ല. അന്ന് രഹസ്യ വിങ് എന്ന പേരിലാണ് ഈ സംഘടന രംഗത്ത് വന്നത്. പിന്നീടാണ് അവർ മലപ്പുറത്ത് മൈമയും കോഴിക്കോട്ട് കൈമയും തൃശ്ശൂരിൽ തൈമയും പാലക്കാട്ട് പൈമയും വയനാട്ടിൽ വൈമയും കണ്ണൂരിൽ കൈമയും ഒക്കെയായി രൂപീകരിച്ചത്. പിന്നെയാണ് അവർ NDF എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. പിന്നെ പോപ്പുലർ ഫ്രണ്ടായി. ഇപ്പോൾ ആക്രമിക്കാൻ, സായുധ പോരാട്ടം നടത്താൻ, സംഘടനാ വിരോധികൾ നിഷ്കാസനം നടത്താൻ, ആയുധമേന്താൻ രാഷ്ട്രീയം പറ്റിയ വേദിയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ കശാപ്പ് നടത്തിയാൽ CPMഉം BJPയും നടത്തുന്ന സംഘടനം പോലെ ഞങ്ങളുടെ സംഘടനത്തെയും അങ്ങനെ വ്യാഖ്യാനിച്ചോളും. തീവ്രവാദം എന്ന മുദ്രകുത്തൽ ഒഴിവാക്കപ്പെടാം, ജിഹാദിൻ്റെ മറവിൽ നടത്തിയതാണ് എന്ന പ്രചരണം ഒഴിവാക്കപ്പെടാം എന്ന് മനസ്സിലാക്കി തീവ്രവാദത്തെ പുതിയ രീതിയിൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ അവതരിപ്പിക്കാനാണ് SDPI ആയി അവർ രംഗത്ത് വന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരിട്ടാലും SDPI എന്ന് പേരിട്ടാലും NDF എന്ന് തൽക്കാലം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം. NDF ആയതിൻ്റെ ശേഷം കോഴിക്കോട് മുതലക്കുളത്ത് മുസ്ലിം യുവ സംഘടനകളുടെ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളവർകളാണ്. നബറല്ലാഹു മർക്കതുഹു. മഹാനവറുകൾ അത് പ്രത്യേകിച്ച് NDFനെതിരാണെന്ന് കണ്ടപ്പോൾ അനാരോഗ്യം വകവെക്കാതെ അദ്ദേഹം പുറപ്പെട്ടെങ്കിലും രാമനാട്ടുകരയിൽ നിന്ന് അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ടി വന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഡോക്ടർ MK മുനീറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല മുനീർ, പക്ഷെ എനിക്ക് അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ അഭാവം അവിടെ പ്രത്യേകിച്ച് പറയണം, ഞാൻ ഈ പ്രമേയത്തിൻ്റെ കൂടെയുണ്ട്, എൻ്റെ എല്ലാ പിന്തുണയും ഈ തീവ്രവാദ സംഘടനയ്ക്കെതിരെയാണ്. അപ്പം ഞങ്ങൾ ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും KM ഷാജിയും
ഞാൻ അനസ്കേസപ്പൻ്റെ സെക്രട്ടറിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരു തീരുമാനമെടുത്തു, തങ്ങളുടെ പ്രസംഗം നമുക്ക് എഴുതി വായിക്കാം, നമുക്ക് എഴുതാം, തങ്ങൾക്ക് വായിച്ചു കൊടുക്കാം, തങ്ങൾ സമ്മതിച്ചാൽ അത് സ്വാരിക്കരി ഷിയാബ് തങ്ങൾ വായിച്ച് ഉദ്ഘാടനം നടത്തട്ടെ, അതായിരിക്കട്ടെ ഉദ്ഘാടനം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു എഴുതി. തീവ്രവാദം അപകടമാണ്, തീവ്രവാദത്തെ നമ്മൾ ഒറ്റപ്പെടുത്തണം, കേരളത്തിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്ര നന്മയ്ക്ക് വിരുദ്ധമാണ് തീവ്രവാദം, ഇസ്ലാം തീവ്രവാദത്തിനെതിരാണ്, മുസ്ലിമീങ്ങൾ തീവ്രവാദികൾ ഒറ്റപ്പെടുത്തണം എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു A4 ഫുൾ ഭാഗം ഉൾക്കൊള്ളുന്ന ഒരു പ്രസംഗം തയ്യാറാക്കി. ആ പ്രസംഗം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വായിച്ചു കൊടുത്തു. മഹാനായ തങ്ങൾ ആ പ്രസംഗം എല്ലാം വായിച്ച് കേട്ടിട്ട് പറഞ്ഞു, പ്രസംഗം വാക്കൊക്കെ നല്ലവരെ നന്നായി, പക്ഷെ അവിടെ നിങ്ങൾ തീവ്രവാദം തീവ്രവാദം എന്ന് എഴുതിയ ഭാഗമൊക്കെ വെട്ടണം. തങ്ങളുടെ നിർദ്ദേശമാണ് തീവ്രവാദം എന്ന് എഴുതിയ വാക്കൊക്കെ ഒഴിവാക്കണം, പകരം NDF എന്ന് എഴുതി കൊടുക്കണം. തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തണം നമ്മൾ കുറെ കാലമായി പറയുന്നു, തീവ്രവാദികൾ രാജ്യദ്രോഹികളാണ് എന്ന് നമ്മൾ കുറെ കാലമായി പറയുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം, പ്രത്യേകിച്ച് നമ്മളായി ഒന്നും പറയാനില്ല. ഞാൻ പറയുന്ന പ്രസംഗമാണെങ്കിൽ അത് NDF സമുദായത്തിൻ്റെ ദ്രോഹികളാണ്, NDFനെ മഹല്ലുകളിൽ നിന്ന് ഒറ്റപ്പെടുത്തണം, NDFനെതിരെ മദരര കേരളം ഉണർന്ന് ചിന്തിക്കണം എന്ന്. നിങ്ങൾ എവിടൊക്കെ തീവ്രവാദം നേടിയോ അവിടൊക്കെ വെട്ടിയിട്ട് NDF എന്ന് എഴുതണം. ആളുകൾക്ക് തിരിയാതെയായി പോയവരുത്, ഇനി അങ്ങനെ പറയാൻ തയ്യാറാകണം എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു. അപ്പം അങ്ങനെ തങ്ങൾ പറയുമ്പോൾ NDFനെ വലുതാക്കലാവില്ലേ എന്നൊരു ചർച്ച വന്നവൻ പറഞ്ഞു, മനുഷ്യന്മാർക്ക് തിരിയെന്നാലാണ് ഞാൻ പറയുന്നത്, അതങ്ങനെ പറഞ്ഞാൽ മതി എന്ന് തങ്ങൾ ശാഠ്യം പിടിച്ചു. അങ്ങനെ ആ പ്രസംഗം എൻ്റെ കൈവശമുണ്ടെന്ന് തയ്യാറാക്കിയ പ്രസംഗം ബഹുമാനപ്പെട്ട തങ്ങൾ NDF എന്ന പേരെടുത്തുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞതാണ്. ഷെയ്ഖുന ശംസുൽ ഉലമ അത്തരക്കാരെ പുറത്താക്കി, പാണക്കാട് തങ്ങൾ NDFനെ പേരെടുത്തുകൊണ്ട് ഒറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് SMF തീരുമാനം വന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ നമ്മുടെയൊക്കെ പ്രവർത്തകൻ SKSSF വേളം പുത്തലത്ത് യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ്, അവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷി, ഒരു റിലീഫ് പ്രവർത്തനം ഒരു നാട്ടിൽ നടന്നാൽ എല്ലാ കാര്യത്തിലും മുൻപന്തിലിറങ്ങുന്നൊരു യുവാവ്, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ പെക്കുട്ടിയെ കെട്ടിക്കാനാണെങ്കിൽ എല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട നസറുദ്ദീൻ, ആ നസറുദ്ദീനെയാണ് കണ്ണിൽ ചോരയില്ലാത്ത ഒരു സംഘം NDFകാർ വെട്ടിക്കൊന്നത്. ഇതിനെ രാഷ്ട്രീയപരമായാണ് ഇന്ന് NDF വ്യാഖ്യാനിക്കുന്നത്. CPM BJP സംഘർഷം പോലെ ഒരു സംഘർഷമാണ് SDPI ലീഗ് സംഘർഷം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. NDF നാളിതുവരെ പറഞ്ഞത് ജിഹാദാണ്. ജിഹാദിൻ്റെ മറവിലാണ് ആയുധമേന്താൻ NDF പരിശീലിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആയ ശേഷം ഒരു ധീരമായ വർത്തമാനം പിണറായി വിജയൻ നടത്തിയത് കൊലപാതകം നടത്താൻ പരിശീലിക്കുന്ന സംഘടനയാണ് NDF എന്നാണ്. നായയെ വെട്ടി രക്തം ചിന്തി കണ്ണിൽ ചോര കണ്ട് ഉളുപ്പ് മാറിയ ഒരു സംഘത്തെ വാർത്തെടുക്കുന്ന ക്രിമിനലുകൾ, മനുഷ്യനായി സങ്കല്പിച്ചു നായനെ വെട്ടുന്നു. ഈ അടുത്ത് വാർത്തകൾ ഉണ്ടായിരുന്നു, നായകൾ കൊല്ലപ്പെടുന്നു, ധാരാളം നായകൾ കൊല്ലപ്പെടുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇത്തരം ആളുകൾ ആയുധം ഏന്തി നായയെ വെട്ടി പഠിക്കുകയാണ്. മനുഷ്യനായി സങ്കല്പിച്ച് നായ വെട്ടി, ഒരർത്ഥത്തിൽ നായയെ മനുഷ്യനെ പോലെ ഏറ്റുമുട്ടാൻ നായ പരിശീലിപ്പിക്കുന്ന രൂപങ്ങൾ പോലും ഉണ്ടത്രേ. ഏകദേശം മനുഷ്യൻ്റെ ചെയ്തികളും മനുഷ്യൻ്റെ രൂപങ്ങളുമൊക്കെയുള്ള ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം നായ വെട്ടിയാൽ മനുഷ്യനെ വെട്ടാൻ പഠിക്കുന്ന പോലെ പഠിക്കാം. അങ്ങനെ പട്ടിയെ വെട്ടി പരിശീലിക്കുന്ന ആയുധം ഏന്തുന്ന ഒരു സംഘം ആളുകൾ, അവരുടെ പ്രവർത്തനം ജിഹാദിൻ്റെ പേരിലാണ് നടത്തുന്നത്. അവർ പറയുന്നത് കേട്ടാ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണെന്നാണ്. ഇസ്ലാമിൽ ജിഹാദ് ഉണ്ട്, അത് വേറെ വശം. ഇസ്ലാം രണ്ട് പാർട്ടാണ്, ഞാനതൊക്കെ പറയാം ഇവിടെ സമയമില്ല. കാരണം കുറഞ്ഞ എല്ലാവരും കുറച്ച് പറഞ്ഞപ്പോൾ ഞാനായി കൂടുതൽ പറഞ്ഞാൽ ഭക്ഷണം കിട്ടിയത് പഴകിപ്പോകും എന്ന പേടി നമുക്കുണ്ടാവും. അതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കി പറയാൻ, വിഷയത്തിൻ്റെ വളരെ പ്രധാനം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പറയാൻ, ഇസ്ലാമിൽ ജിഹാദ് ജിഹാദല്ല, ഇസ്ലാമിലെ ഓരോ ഹുക്കുമും രണ്ട് പാർട്ടാണ്, സിവിൽ കോഡുണ്ട്, ക്രിമിനൽ കോഡുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തൊക്കെ ഇസ്ലാമിൻ്റെ സിവിൽ കോഡാണ്.
സിവിൽ കോഡ് ഒരു മുസ്ലിം അനുഷ്ഠിക്കാൻ രാജ്യത്ത് ഇസ്ലാമിൻ്റെ ഭരണം വേണ്ട, പക്ഷെ ക്രിമിനൽ കോഡ് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഭരണം നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ ഭരണം ഇല്ലെങ്കിൽ ക്രിമിനൽ കോഡ് വേണ്ട. പക്ഷെ ഇസ്ലാമിൻ്റെ ക്രിമിനൽ കോഡിൽ പെട്ടതാണ് ജിഹാദിലെ കിത്താൽ, ആയുധമെടുത്ത് പോരാട്ടം നടത്തുക എന്നത് ഇസ്ലാമിലെ ജിഹാദിൽപ്പെട്ട ഒരു പാർട്ടാണ്, അത് കിത്താലാണ്. ജിഹാദായ കിത്താലായ ജിഹാദ് നടപ്പാക്കാൻ ഇസ്ലാമിൻ്റെ ഗവൺമെൻറ് വേണം, അതില്ലെങ്കിൽ ജിഹാദ് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ച കാലഘട്ടത്തിൽ റസൂലിന്റെ കാലത്ത് സുമയ്യ ബിബി റളിയല്ലാഹു അൻഹയെ, യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വകവരുത്തി വെട്ടിക്കൊന്ന് നിഷ്കാശനം ചെയ്ത ആളുകളെ തിരിച്ചടിക്കാൻ പ്രതിക്രിയയും പ്രത്യാക്രമണം നടത്താൻ കരുത്തുറ്റ പോരാളികളായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരശൂര പരാക്രമികൾ ഉണ്ടായിട്ടും പ്രവാചകൻ അവരോട് സംഘടിച്ച് നിങ്ങളൊരു ഗറില്ലാ സംഘമായി വരണം, നിങ്ങൾ കയ്യിൽ ആയുധം തരാം, നിങ്ങൾ ഒളിഞ്ഞിരുന്നു കൊണ്ട് അബൂജഹ്ലിനെയും മുത്തബദ്ദിനെയും ഷൈബത്തിനെയും വകവരുത്തണം എന്ന് തീവ്രവാദ സമീപനം സ്വീകരിച്ച് പ്രത്യാക്രമണം നടത്താൻ റസൂലുള്ള സമ്മതിച്ചിട്ടില്ല. ആയുധമേണ്ടാം കൽപ്പിക്കുന്നത് മദീനയിലാണ്, അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ആയതിൻ്റെ ശേഷമാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ മാത്രമേ അത് ഉണ്ടായിട്ടുള്ളൂ. കട്ടവന്റെ കൈവെട്ടണം എന്ന് ഖുർആനിലുണ്ട്. വ്യഭിചാരിയെ അടിക്കണം, വ്യഭിചാരിയെ നാട് കടത്തണം, വ്യഭിചാരി എറിഞ്ഞു കൊല്ലണം എന്ന് ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തത് ഇസ്ലാമിൻ്റെ ഗവൺമെൻറ്റിൽ മാത്രമാണ്. ജിഹാദ് നടത്തണമെന്ന ആയത്തോടി ചെറിയ മക്കളെ, കുഞ്ഞുകുട്ടികളെ കൊണ്ടുപോയി പോലും 5-6 ക്ലാസുകൾ നടത്തി, ബ്രെയിൻ വാഷ് നടത്തി, മണ്ണെണവൾ കൂടിക്കൊണ്ട് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പുറത്തിറക്കുന്ന ഒരു സംഘം ഗറില്ലകളെ വാർത്തുവിടുന്ന NDF അവിടെ ഓതുന്നത് ജിഹാദിൻ്റെ ആയത്ത് ഓരോ മുസ്ലിമും നടത്തൽ നിർബന്ധമാണോ ആവണം എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കട്ടവന്റെ കൈവെട്ടണമെന്ന ആയത്ത് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കണം എന്ന് പറയുന്നില്ല? കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു ഫസ്റ്റ് പേജിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, തെക്കൻ കേരളത്തിലെ എല്ലാ പത്രത്തിലും അത് വരികയും ചെയ്തു. SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രഗത്ഭനായ ഒരു വ്യക്തി ബ്രൗൺ ഷുഗർ കടത്തിയതിന് പിന്നിൽ പിടിക്കപ്പെട്ടു. സ്വന്തം മണികൾക്കെങ്കിലും മയക്കുമരുന്ന് കടത്തിയാലുള്ള ശിക്ഷ നടപ്പാക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ക്രിമിനൽ കോഡ് നടപ്പാക്കുമ്പോൾ സ്വന്തം മണികൾക്കും നേതാക്കന്മാർക്കും ആർക്കൊക്കെ തലയുണ്ടാകും കൈയുണ്ടാകും എന്ന് അവർ തന്നെ വ്യക്തമാക്കപ്പെടേണ്ടതായിരുന്നു. ഇസ്ലാമിലെ ക്രിമിനൽ കോഡ് സ്വന്തം അണികളെ പോലും നടപ്പാക്കാത്തവരാണ്. കേവലം ജിഹാദ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് സെക്യുലർ രാജ്യത്ത് ജിഹാദ് വേണം, നിർബന്ധമാകണമെന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവർക്ക് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതി പറഞ്ഞത് ജിഹാദ് മുസ്ലിങ്ങൾ നടത്തണം എന്നാണ്. മഹാനായ ഖാളി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഖുതുബത്തുൽ ജിഹാദിയ എന്ന് പറയുന്ന ജിഹാദിനെ സംബന്ധിച്ച് കൊണ്ടുവന്ന ഖുതുബ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹാനായ ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത് മുസ്ലിമീങ്ങൾ ആയുധമേന്തി ജിഹാദ് നടത്തണമെന്നാണ്. ആ ജിഹാദ് രാജ്യത്തിൻ്റെ ഭരണകർത്താവായിരുന്ന സാമൂതിരിയെ കാക്കാൻ വേണ്ടി പറങ്കി പട്ടാളത്തോട് പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നടത്താൻ നായർ പടയാളികളോടൊപ്പം നിൽക്കണം, ചാലിയംകോട്ട തിരിച്ചു പിടിക്കാൻ, ചാലിയംകോട്ട കാക്കാൻ നായന്മാരുടെ കൂടെ നിന്ന് പറങ്കിപ്പട്ടാളത്തെ എതിർക്കണമെന്നാണ്. ഹിന്ദുവായ സാമൂതിരിയെ കൊല്ലാനല്ല ജിഹാദ്, നായന്മാരെ വകവരുത്താനല്ല ജിഹാദ്, പറങ്കിപ്പട്ടാളത്തോട് വിദേശികളോട് ഏറ്റുമുട്ടാനാണ്. ഇവിടെ രാജ്യത്ത് ഹിന്ദുമതത്തിന് വേണ്ടി സംഘടിച്ച ഒരു വിഭാഗത്തിൽ വേറിട്ടുകൊണ്ട് ഹിന്ദുത്വം നടപ്പാക്കുന്ന RSS-നെതിരെ യുദ്ധം നടത്താനാണെങ്കിൽ പോലും ഇസ്ലാമിക പശ്ചാത്തലം പഠിക്കാത്തവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇസ്ലാമിലെ അതൊക്കെ വിശദീകരിക്കേണ്ട കാര്യമാണ്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അപ്പൊ ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർ പ്രതിരോധമാണ് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞത്. പ്രതിരോധം അപരാധമല്ല എന്നൊരു ലഘുലേഖ NDF പുറത്തിറക്കി. പ്രതിരോധം അപരാധമല്ല എന്നത് ശരിയാണ്, പക്ഷെ തീവ്രവാദം പ്രതിരോധമല്ല എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞു. പ്രതിരോധം NDF ഇന്ന് വരെ ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല. ഞങ്ങൾ നിലവിൽ വന്ന ശേഷം NDF ഒരു അവകാശവാദമുണ്ട്, ലഘുലേഖയുടെ 8-ാം പേജിൽ എൻ്റെ കയ്യിൽ അതുണ്ട്. അവകാശവാദം ഇങ്ങനെയാണ്, NDF നിലവിൽ വന്ന ശേഷമാണ് മുസ്ലിമീങ്ങൾക്ക് ധൈര്യമുണ്ടായത്. NDF ചെയ്ത നേട്ടങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ നേട്ടം, NDF നിലവിൽ വന്ന ശേഷം അതുവരെ പേടിച്ചരണ്ട മുസ്ലിം സമുദായത്തെ ധൈര്യമുള്ളവരാക്കി ഞങ്ങൾ മാറ്റിയെന്നാണ്. പറയുന്നത് കേട്ടാത്തൊന്നും ഇതുവരെ വരുന്നത് വരെ മുസ്ലിങ്ങളൊക്കെ മാളത്തിൻ്റെ ഉള്ളിൽ പേടിച്ച് വറച്ച് നിൽക്കുകയാണ്. ഇവർ വന്നപ്പോഴാണ് 10 മുസ്ലിങ്ങൾ പുറത്തിറങ്ങാൻ തുടങ്ങിയത് എന്ന് തോന്നും. ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം, കേരള മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനം നേടുന്നതിൽ അമുസ്ലിമീങ്ങളോട് സ്നേഹിച്ചുകൊണ്ടും അമുസ്ലിമീങ്ങളോട് ഒത്തി നിന്നുകൊണ്ടും മതേതര കേരളത്തിൻ്റെ മതേതര ഗവൺമെന്റിൽ നിന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങിയത് ഒരമനയിൽ മുട്ട് വിറച്ചിട്ടല്ല, ഒരേമാൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടല്ല, ഒരു NSS-കാരനും ഒരു SNDP-കാരൻ്റെയും ഗീർവാണത്തിനുമുൻപിൽ പകച്ചു നിന്നിട്ടല്ല. നട്ടൽ നിവർത്തി
കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് മുസ്ലിമീങ്ങൾ. ഭയപ്പാടോടുകൂടി ഒരു നിമിഷം പോലും കേരള മുസ്ലിങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ധൈര്യം മുസ്ലിങ്ങൾക്ക് തന്നത് എൻ ഡി എഫ് അല്ല, മുസ്ലിങ്ങളുടെ ചില ഭാഗത്ത് എൻ ഡി എഫ് തന്നത് ഭീരുത്വമാണ്. മാറാട് നടത്തിയ കൂട്ടക്കൊല അത് എൻ ഡി എഫ് ആണെന്ന് അവർ രഹസ്യ ക്യാമ്പിൽ അഭിമാനിക്കുമ്പോൾ പുറമെ ക്യാമ്പിൽ ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തീവ്രവാദിയാണ് മാറാട്ട് നടത്തിയത്. ഇസ്ലാം മാറാട് കൊലയെ ഒരിക്കലും അംഗീകരിക്കില്ല. മുസ്ലിം കൊല്ലപ്പെട്ട ശേഷമാണ് 8 ഹിന്ദു കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്, ശരിയാ. പക്ഷെ ചെയ്തവൻ എന്താ ചെയ്തത്? കടൽ വഴി ബോട്ടിൽ കയറി രക്ഷപ്പെട്ടു. കപ്പക്കലും പയ്യാനക്കലും ചാലിയത്തും ക്യാമ്പ് കെട്ടി മുസ്ലിങ്ങൾ പാർക്കേണ്ടി വന്നു, സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവാൻ കഴിയാതെ. മുസ്ലിമീങ്ങളെ ഭയമുള്ള പ്രദേശമാക്കി മാറാട്ട് മാറ്റിയത് തീവ്രവാദികളാണ്. നിർഭയമായിരുന്ന മാറാടിനെ ഭയവിഹ്വലമാക്കി മാറ്റിയതാണ് തീവ്രവാദി ചെയ്ത ഒരു സേവനം. രണ്ട്, പുന്നാട്. അശ്വിനികുമാർ എന്ന RSS-കാരനെ പ്രതിക്രിയ നടത്തിക്കൊണ്ട് വെട്ടിക്കൊന്നു. മുസ്ലിം കൊല്ലപ്പെട്ടതിന് കോടതി വെറുതെ വിട്ടപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ NDF-കാർ പോയി കൊന്നു. ആരെ? അശ്വിനികുമാറിനെ. ശരി, അത് ജിഹാദാണോ? അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണോ? അല്ല. എന്നാൽ അവിടെ മുസ്ലിങ്ങൾക്ക് നിർഭയമാണോ കൊടുത്തത്? എന്താ ചെയ്തത്? അശ്വിനികുമാറിനെ കൊന്ന NDF വീരാജുപേട്ട കാട്ടിൽ പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൂടുകയാണ്. പൊതുരംഗത്ത് ഇറങ്ങി വരുന്നില്ല. മാന്യമായി അവരൊരു കാര്യമെങ്കിലും ചെയ്യണമായിരുന്നു. അശ്വിനികുമാറിനെ കൊന്നത് ഞങ്ങളാണ്, ഇതിന്റെ പേരിൽ നിരപരാധിയുടെ വീട് കൊള്ളയടിക്കേണ്ട, ഞങ്ങളെ ആക്രമിച്ചോളൂ, ഞങ്ങളുണ്ട് ജിഹാദ് നടത്താൻ, ബദറിന്റെയും മുഹദിന്റെയും പോരാളികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞ അന്തസ്സോടുകൂടി പോലീസ് സ്റ്റേഷൻ വന്നുകൊണ്ട് കേസെടുക്കാനുള്ള ധൈര്യം, ഞങ്ങൾ ചെയ്തത് എന്ന് പറയാനുള്ള ധൈര്യം NDF കാണിക്കണമായിരുന്നു. കാണിച്ചില്ല. NDF-കാർ മുഴുവനും ഒളിച്ചു. ഇരുട്ടിയിലെ നാട് മുഴുവനും RSS-കാരൻ ഒരൊറ്റ ഇരുട്ടിന്റെ മറവിൽ കിടത്തി ഉരുട്ടി. മുസ്ലിമീങ്ങളുടെ വീട് മുഴുവൻ നശിപ്പിച്ചു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും പോയി. സെക്കീന തുണിഷാപ്പ് എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രം RSS-കാർ ചുട്ടുചാമ്പലാക്കി. RSS-കാർക്ക് മുസ്ലിമീങ്ങളുടെ വീട് കൊള്ളയടിക്കാനുള്ളൊരു എൻട്രി, അതാണ് NDF. മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ RSS-കാർക്ക് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് NDF ചെയ്തത്. NDF ചെയ്തവൻ നാട് വിട്ടു. പുന്നാട് മുസ്ലിമീങ്ങൾക്ക് ഭയം. കട അടക്കാൻ, കട തുറക്കാൻ സമയമില്ല, കടയിൽ വരാൻ നേരമില്ല, പള്ളിയിൽ വരാൻ ധൈര്യമില്ല. നിർഭയമുള്ള നാടിനെ ഭയവിഹ്വലരാക്കി മാറ്റി. തിരൂരിൽ കോട്ടക്കൽ ഒരു പ്രദേശത്ത് NDF-ഉം RSS-ഉം തമ്മിൽ സംഘർഷമുണ്ടായി, ഏറ്റുമുട്ടലുണ്ടായി. നേരെ NDF-കാരൻ തൻ്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്നു. ഭാര്യ വീട്ടിലേക്ക് വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ, ഞാനും RSS-ഉം തമ്മിൽ ഒരു ഓപ്പറേഷൻ നടത്തി. RSS-കാരൻ്റെ കാല് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നെ തെരഞ്ഞ് RSS-കാർ വരും. തൽക്കാലം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവില്ല. എൻ്റെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും അവർ ശല്യം ചെയ്യും, അവർ ദ്രോഹിക്കും, അവർ പീഡിപ്പിക്കും. അതുകൊണ്ട് ഞാൻ മാറുകയാണ്. കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അമീർ പറഞ്ഞത് നാട് വിട്ടു പോകണമെന്നാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലത്തേക്ക് മാറും. പക്ഷെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും വീട്ടിൽ ഒറ്റക്കാക്കാൻ പറ്റൂല. നിങ്ങൾ എൻ്റെ കുട്ടികളെയും എൻ്റെ കുട്ടികളെയും കാക്കണം എന്ന് വാപ്പയോട് പറഞ്ഞപ്പോൾ നേരെ ഭാര്യ പിതാവ് മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, നിൽക്കടാ അവിടെ, നിന്റെ കുട്ടികളെയും നിന്റെ കെട്ടികളെയും കാക്കാൻ പറ്റാത്ത ജഡ്ജാണോ ഈ സമുദായത്തെ മുഴുവനും ഏറ്റെടുത്തു എന്ന് ചോദിച്ചു. ആദ്യം നിന്റെ കുട്ടികളെ കാക്ക്, നിന്റെ ഭാര്യയെ സംരക്ഷിക്ക്, എന്നിട്ട് സമുദായത്തെ ഏറ്റെടുക്കാം. നീ ചെയ്തു കൂട്ടിയ വൃത്തികേടിന് നിന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ ഞാൻ നോക്കണമെന്നോ? കെട്ടിച്ചു തരേണ്ട പണി എനിക്കുള്ളൂ, കുണ്ടെടുക്കേണ്ട പണി നിനക്കാണ്. അത് കേട്ടപ്പോഴേക്കും പേരക്കുട്ടികൾ കരയാൻ തുടങ്ങി. അവസാനം കുട്ടികളെ കരച്ചിൽ കണ്ടപ്പോൾ വാപ്പ പറഞ്ഞു, ഞാൻ ഇവരെ നോക്കിക്കോളാം, ഇവനോട് എൻ്റെ ഭർത്താവിന് എനിക്ക് പറയണം എന്ന് പറഞ്ഞു. ആ പിതാവ് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും നമുക്ക് പറയാം, ഒരു പക്ഷെ ആ ഭാര്യ പിതാവ് ആ മക്കളെയും കുട്ടികളെയും ഏറ്റെടുക്കും. പക്ഷെ RSS-നെ വെട്ടി എന്ന അഭിമാനത്തോടെ പറയുന്ന NDF-കാരൻ തൊടുത്തുവിട്ടതായ ഈ കലാപത്തിന്റെ കെടുതി, ഈ കലാപത്തിന്റെ തീ നാടാകെ പടർന്ന് പന്തലിക്കുന്ന സമയത്ത് അണക്കാൻ ആര് വരും? മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ ആര് വരും? നിരപരാധികളെ കൂട്ടുപിടിക്കാൻ ആര് വരും? നിരപരാധികൾക്ക് നേരെ അക്രമം നടത്തുന്ന RSS-കാർക്ക് അവസരമൊരുക്കി കൊടുക്കുന്ന NDF-ന്റെ തീവ്രവാദം മുസ്ലിമീങ്ങളെ നിർഭയരാക്കിയോ അതോ കൂടുതൽ ഭയവിഹ്വലരാക്കിയോ? ഭയവിഹ്വലരാണ് അവരുണ്ടാക്കിയത്. താനൂരിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം നാട് വിടാൻ വേണ്ടി തീരുമാനിച്ചു. അമീർ മാഷി ക്ലാസ് എടുത്തു കൊടുക്കുക, കുട്ടികളെ, പ്രവർത്തകരെ, കേഡറുകളെ, നമ്മൾ തൽക്കാലം ഇവിടെ നിന്ന് മാറണം, നമ്മുടെ അമീറിൻ്റെ ഓർഡറാണ്. നമ്മൾ RSS-കാരുമായി ഒരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ സക്സസ് ആണ്. പക്ഷെ കടന്നിൽ കൂടെ നേടുകൊണ്ട പോലെ പല ഭാഗത്തുനിന്നും RSS വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കേഡറുകൾ ഇവിടുന്ന് തൽക്കാലം മാറിക്കളയണം. ബോട്ട് റെഡിയാണ്, അറബിക്കടൽ വഴി മറ്റൊരു തീരത്തേക്ക് നമുക്ക് പോകാം, ഇവിടെ വേണ്ട. അതുകൊണ്ട് കുറച്ച് ആളുകൾ തയ്യാറാവണം, ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, അവർ നാട് വിടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ആ സദസ്സ് നേനേറ്റം കൊണ്ട് ചോദിച്ചു, മാഷേ, ഇന്നലെ വരെ നിങ്ങൾ ഞങ്ങൾക്ക് ഓരി തന്നിട്ട് ജിഹാദിൻ്റെ ആയത്താണ്,
ജിഹാദ് നടത്തിയാൽ ഷഹീദാകും, ഷഹീദായ സ്വർഗം കിട്ടും, യുദ്ധം നടത്തണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ എന്താ ഇപ്പൊ നാട് വിട്ടു പോകാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മാഷ് പറഞ്ഞ മറുപടി, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ് ജിഹാദ് നടത്താൻ, അതാ ഞാൻ ഇന്നലെ വരെ ഓടിയത്. അതേ അള്ളാഹു അതേ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിജറ പോകാൻ, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഹിജറ പോകാൻ. 9 ചെറുപ്പക്കാർ എന്നിട്ട് കൊണ്ട് പറഞ്ഞു, മാഷേ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോയാൽ ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബം, ഞങ്ങളുടെ സ്വത്ത്, ഞങ്ങളുടെ കട, ഇതൊക്കെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ലാണ്ട് നിൽക്കുകയെ? ഞങ്ങളുടെ ബാപ്പാൻ ആക്രമിക്കാൻ, ഞങ്ങളുടെ ഉമ്മാൻ ആക്രമിക്കാൻ, ഞങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കാൻ, ഞങ്ങളുടെ പള്ളി ആക്രമിക്കാൻ, ഞങ്ങളുടെ മദ്രസ ആക്രമിക്കാൻ RSS വരുമ്പോൾ നാട് വിട്ടു പോകണമെന്നോ നിങ്ങൾ വിചാരിച്ച് പറഞ്ഞതോ ഞങ്ങൾ തുടങ്ങി? ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ സംഘടനയോട് ഞങ്ങൾക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞ 9 ചെറുപ്പക്കാർ ആ സംഘടന വിട്ടുകൊണ്ട് ഇറങ്ങിപ്പോന്നു. NDF ഇതുവരെ നടത്തിയ ഒരു ഓപ്പറേഷൻ പോലും മുസ്ലിമീങ്ങൾക്ക് ധൈര്യമല്ല കൊടുത്തത്. മുസ്ലിമീങ്ങൾക്ക് നഷ്ടം, മുസ്ലിമീങ്ങൾക്ക് ഭീരുത്വം, മറ്റുള്ളവർക്ക് മുസ്ലിങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാൻ, മുസ്ലിമീങ്ങൾ ആക്രമിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്ത് ഇവൻ മുങ്ങിക്കളയുക. ഇവരെങ്ങനെ സമുദായത്തിൻ്റെ രക്ഷകരാകും? ഇവരെങ്ങനെ സമുദായത്തിൻ്റെ രക്ഷകരാകും? പ്രതിരോധമാണെന്ന് പറയുന്നു, പക്ഷെ പ്രതിരോധം ഇന്ന് വരെ കണ്ടിട്ടില്ല. നമുക്കറിയാം, എന്നോടൊരു RSS ഒരു NDF കുറ്റ്യാടിക്കടുത്തൊരു ക്ലാസ്സിൽ ചോദിച്ചു, നിങ്ങളെ ഊരി പിടിച്ച കത്തിയുമായി കുത്താൻ ഒരു RSS നേരെ വന്ന നിങ്ങളുടെ നിലപാടെന്താണ്? കയ്യും കെട്ടി നിന്ന് കൊടുക്കുമെന്നാണ് ഉപ്പറ ചോദ്യത്തിന്റെ അർത്ഥം. ഒരു RSS നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി നേരെ വന്ന നിങ്ങളുടെ നിലപാടെന്താണ്? ഞാൻ പറഞ്ഞു, എന്നെ ആക്രമിക്കാൻ ഒരു NDF ഊരി പിടിച്ച കത്തിയുമായി വന്നാൽ എന്റെ നിലപാടെന്താ? ആ നിലപാട് എന്നെ RSS വന്നാലും എന്റെ നിലപാട്. അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരു മതവും പറയുന്നില്ല. അവിടെ പ്രതിരോധം, പ്രത്യാക്രമണം അവിടെ ആവാം, വേണം. ഹർത്താൽ അനുകൂലിക്കപ്പെട്ട ഒരു സംഘം ആളുകൾ ഡൽഹിയിലെ ഒരു കട ആക്രമിച്ചു. കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ പാലെടുത്ത് പെട്ടെന്ന് പോയിക്കോളാം, ഞാൻ ഇത് തുറക്കാമെന്ന ആളല്ല. പക്ഷെ കേട്ടില്ല, ഹർത്താൽ അനുകൂലികൾ കട ആക്രമിച്ചു. ഇയാൾക്ക് നേരെ കയ്യേറ്റം നോക്കിയപ്പോൾ സോപ്പ് മുറിക്കാൻ കൊണ്ടുപോയി കടയിൽ വെച്ച കത്തിയെടുത്തിട്ട് ചാടിയിറങ്ങി വീശി. ഒരാളുടെ ദേഹത്തെ തട്ടി സ്പോട്ടിൽ രക്തം ചീറ്റി ആൾ മരിച്ചു. കടക്കാരനെതിരെ പോലീസ് കൊലപാതകത്തിനെതിരെ കേസെടുത്തു. പക്ഷേ എല്ലാ കോടതിയും അയാളെ വെറുതെ വിട്ടു. എന്താ കാരണം? അയാൾ നടത്തിയത് പ്രതിരോധമാണ്, അയാൾ നടത്തിയത് ഡിഫൻസാണ്. പ്രതിരോധം അപരാധമല്ല, അത് ശരിയാ. പക്ഷെ പ്രതിരോധമല്ല NDF നടത്തിയത് പ്രത്യാക്രമണമാണ്. എൻ്റെ പിതാവിനെ കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ, ഞാൻ അവിടെ വെച്ചുകൊണ്ട് അവനെ തിരിച്ചടിക്കാനും എൻ്റെ പിതാവിനെ രക്ഷപ്പെടുത്താൻ എൻ്റെ കടമ എനിക്കുണ്ട്. കിട്ടുന്ന ആയുധം വെച്ചുകൊണ്ട് അക്രമിയെ നേരിടാം, അതാണ് ഇസ്ലാം പറയുന്നത്, അതാണ് ഇന്ത്യൻ ഭരണഘടന തരുന്ന അനുമതി. പക്ഷെ അപ്പോൾ എനിക്ക് എൻ്റെ പിതാവിനെ ആക്രമിക്കുന്നവരെ നേരിടാൻ കഴിയാതെ വന്നാൽ ഞാൻ കേസ് കൊടുത്തു, ഇന്ന ആള് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കോടതിയിൽ കേസ് കൊടുത്താൽ കേസ് എനിക്ക് വാദിക്കാം. പക്ഷെ കേസ് വാദിച്ചിട്ടും പര്യാപ്തമാകുന്ന തെളിവ് എനിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ജഡ്ജി തെളിവിന്റെ അഭാവം പൂർണ്ണമല്ല, തെളിവ് പൂർണ്ണമല്ല, അഭാവമുണ്ട് എന്ന് കരുതി ജഡ്ജി വെറുതെ വിട്ടാൽ പിന്നെ ആ പ്രതിയെ വേറെ ഗറില്ലകളെ വിട്ട് കൊല്ലാൻ എനിക്ക് ഇസ്ലാം അനുമതി തന്നിട്ടില്ല. ഇത് ഇസ്ലാമിന്റെ ഗവൺമെന്റിൽ പോലും പാടില്ല, സെക്യുലർ ഗവൺമെന്റിലും പാടില്ല. അത് കോടതി വെറുതെ വിട്ടാൽ അതിന്റെ ശിക്ഷ പിന്നെ കൊടുക്കേണ്ടത് പടച്ച റബ്ബ് നാളെ നരകത്തിലാണ്. ആ വിശ്വാസമുള്ള ഒരാൾ പിന്നെ പ്രതിക്രിയ നടത്താൻ വേണ്ടി പോവില്ല. NDF RSS ഇന്ന് വരെ നേരിട്ടിട്ടുണ്ടെങ്കിൽ കോടതി വെറുതെ വിട്ട പ്രതികൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന നാട്ടിൽ പിന്നെ പ്രത്യാക്രമണം നടത്തിയിട്ടാണ്? ഇത് ഇസ്ലാമിൽ എവിടെയും പറയുന്നില്ല. ഇപ്പോ ചുരുക്കി ഞാൻ പറയുകയാണ്, ഇതുവരെ NDF പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ പൊളിച്ചു മാറ്റുകയാണ്. ഞങ്ങൾ RSS എതിരാണ്, ഞങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെ രക്ഷയ്ക്ക് വരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഇവർ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരെ അല്ല, തുടങ്ങിയ ഘട്ടം മുതലേ മുസ്ലിങ്ങൾക്ക് നേരെയാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ഉണ്ടാവില്ല, ഞങ്ങൾ RSSനെ എതിർക്കാനേ ഉണ്ടാകൂ. മുസ്ലിമീങ്ങളെ രക്ഷക്കെത്തുന്നവരാണ് ഞങ്ങൾ, ഞങ്ങൾ ഒരിക്കലും മുസ്ലിമിന് നേരെ ഞങ്ങളുടെ കത്തി ഓങ്ങില്ല എന്ന് പറഞ്ഞവർ ഇപ്പോ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാ? കഴിഞ്ഞ 2003 December 4 നിലമ്പൂരിനടുത്തുള്ള വടപ്പുറത്ത് എന്ന പ്രദേശത്ത് മാറാട് ചെട്ടിയാർ വീട്ടിൽ മൻസൂർ എന്ന മുസ്ലിമായ ചെറുപ്പക്കാരനെ വടിവാൾ കൊണ്ട് കാൽമുട്ട് വെട്ടി പൊട്ടിച്ചു. കാല് നിലത്ത് ചിന്തി, കാല് പൊട്ടി തൂങ്ങിപ്പോയി. മൻസൂർ മുസ്ലിം അല്ല എന്ന വാദം NDFനുണ്ടോ? ആലുവ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും ആലുവ ടൗൺ SYS സെക്രട്ടറിയുമായ AK സലീമിനെ 2000 August 26 ഇടത്തല യത്തിംഖാന റോട്ടിൽ നിസ്കരിച്ചുകൊണ്ട് ഇഷാ നിസ്കരിച്ച് പുറത്തിറങ്ങിയപ്പോൾ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞിട്ടാണ് പട്ടിക കൊണ്ട് അയാളെ അടിച്ച് പരിപ്പെടുത്തത്. AK സലീം ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലായി. സലീം മുസ്ലിമല്ല എന്ന വാദമുണ്ടോ?
കുന്നമംഗല നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് നേതാവും പൊതുപ്രവർത്തകനുമായ മുസ്തഫ 2007 ജൂൺ 3 അവിടെ ആക്രമിക്കപ്പെട്ടു. മുക്കത്തെ കട അടച്ചുകൊണ്ട് മടങ്ങി വരുന്ന സമയത്ത് REC കടിഞ്ഞ് കുന്നമംഗലത്തോട് ചേർന്ന പ്രദേശത്തെത്തിയപ്പോൾ ഇരുട്ടിന്റെ മറവിൽ 20 NDFകാർ ബൈക്കിൽ വന്നിട്ട് ഒരു മെരിഞ്ഞൊട്ടിയെ മുസ്തഫയെ അടിച്ചൊതുക്കി. ഒരു മുസ്തഫയെ തല്ലാൻ 20 ആളാണ്. അങ്ങനെ മുസ്തഫ അബോധാവസ്ഥയിലായി മരിച്ചു എന്ന് കണ്ട് അവർ പോയി. അവസാനം ഒരു വാഹനം വന്നതുകൊണ്ട് മുസ്തഫ രക്ഷപ്പെട്ടു. മുസ്തഫ മുസ്ലിമല്ല എന്ന വാദവർക്കുണ്ടോ? മാഹിക്കടുത്ത പൂഴിത്തല എന്ന പ്രദേശത്ത് മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റായ ബഹുമാന്യനായ കാസിം, അതേപോലെ തന്നെ സെക്രട്ടറിയായ ഹൈദറാജിയെ 2009 ഫെബ്രുവരി 17 അടിച്ച് പരിപ്പെടുത്തി. ഇവർ കാലിന്റെ മുട്ട് ചിരട്ട അടിച്ചിട്ടാണ് പൊട്ടിച്ചത്. അവർ 2 വർഷം പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. 6 മാസം ഈ ബേബി ഹോസ്പിറ്റലിലാണ് രണ്ടാളും കിടന്നത്. അവർ ചെയ്ത കുറ്റം പള്ളി കോമ്പൗണ്ടിനകത്ത് NDFന്റെ തദ്രീപ് വേണ്ട, ആയുധ പരിശീലനം പള്ളി കോമ്പൗണ്ടിൽ പള്ളിന്റെ അതിർത്തി പ്രദേശത്ത് വേണ്ട എന്ന് പറഞ്ഞ കുറ്റത്തിനാണ് അവരെ നിസ്കരിച്ചിറങ്ങുമ്പോൾ ആക്രമിച്ചത്. വടകര നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിരുന്ന ജാഫറിനെ 2007 ഒക്ടോബർ 31 തന്റെ ട്രാവൽസ് അടച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് ഇരുമ്പിന്റെ വടി കൊണ്ട് തലക്കടിച്ചത്. 8 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. മുൻപല്ലടക്കം 5 പല്ല് പൊട്ടിച്ചെടുത്തു NDFകാർ. അബോധാവസ്ഥയിലായി ജാഫർ വടകര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ജാഫർ മുസ്ലിമല്ല എന്ന വാദമുണ്ടോ? കുഞ്ഞിപ്പള്ളി മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന അൻവറാജിയെ അടിച്ചൊടുക്കി തോട്ടിലെറിഞ്ഞു. ഓവുചാലിൽ കിടക്കുന്ന ചളിക്കുണ്ടിൽ മുരങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട ആ മനുഷ്യൻ മരിച്ചു എന്ന് മനസ്സിലാക്കി. അവസാനം ലോങ് റൂട്ടിൽ പോകുന്ന ലോറിയിലെ ഡ്രൈവർ മൂത്രമൊഴിക്കാൻ വേണ്ടി ഓവുചാലിനെ സമീപിച്ചപ്പോൾ ഏതോ ശബ്ദം, ഏതോ ഒരു മൃഗത്തിൻ്റെതോ മനുഷ്യൻ്റെയോ ഒരു ശബ്ദം മൂളക്കം കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി ടോർച്ച് എടുത്തുകൊണ്ട് വന്ന് നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഓവുചാലിൽ കിടന്നുകൊണ്ട് പിടക്കുകയാണ്. അദ്ദേഹത്തെ ലോറിയിലിട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു, രക്ഷപ്പെടുത്തി. മരിച്ചു എന്ന് മനസ്സിലാക്കിയാണ് NDFR ഇട്ടേച്ചു പോയത്. ഹൈദറാജി മുസ്ലിമല്ല എന്ന വാദമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസമാണ് 2016 ജൂലൈ 15 വേളം പുത്തലത്ത് നസറുദ്ദീൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെയും SKSSFന്റെയും പ്രവർത്തകൻ, പൊതുപ്രവർത്തകനായ നസറുദ്ദീൻ. രാഷ്ട്രീയപരമായ ചില സംഘർഷ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു മൊബൈൽ ഒന്ന് ഓഫാക്ക്, ഒരു മൊബൈല്, ആ മൊബൈൽ അദ്ദേഹത്തിന്റെ പാർട്ടി നസറുദ്ദീന്റെ പാർട്ടി നടത്തുന്നൊരു യോഗത്തിൽ ഇവർ അറിയാതെ കയറി വന്നുകൊണ്ട് മൊബൈൽ പകർത്തുമ്പോൾ അത് ചോദ്യം ചെയ്തു നസറുദ്ദീൻ. പക്ഷെ മൊബൈൽ പിടിച്ചെടുക്കുകയോ മൊബൈൽ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് നസറുദ്ദീൻ ചെന്നിട്ട് ബഷീർ എന്ന ഘാതകനായ ബഷീറിനോട് പറഞ്ഞു, നിന്റെ ഫോൺ ഞാനാണ് എടുത്തത് എന്ന് മുസഫ് തൊട്ട് നീ സത്യം ചെയ്യോ, ഇല്ലെന്ന് ഞാൻ തൊട്ട് സത്യം ചെയ്യാം. ഇനി അഥവാ അതിൻ്റെ പേരിലാണെങ്കിൽ പോലും 15,000 രൂപയല്ലേ ഞാൻ നിനക്ക് തരാം, നീ തെളിയിച്ചാൽ. ആ വിഷയം അവിടെ അവസാനിച്ചു. പക്ഷെ പിന്നെ ആ സംഘർഷ പ്രശ്നം NDFലേക്ക് ഒരുപാട് തവണ ഈ നസറുദ്ദീൻ അവർ ക്ഷണിച്ചതാണ്. പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ സേവകനാണ്, ജീവകാരുണ്യ പ്രവർത്തകനാണ്, ആക്റ്റീവ് വർക്കറാണ്, ഒരാളുടെ മുമ്പിൽ ഭയപ്പെടാത്ത പ്രകൃതമാണ്. NDFലേക്ക് ക്ഷണിച്ചു. പക്ഷേ NDF അവൻ പറഞ്ഞു, ഞാൻ ഉയർത്തി പിടിക്കേണ്ടത് സമസ്തയാണ്, മുസ്ലിം ലീഗിനെയാണ്, അത് വിട്ട് ഞാൻ അങ്ങോട്ടുമില്ല. പക്ഷേ ആ നസറുദ്ദീനുമായി കൊമ്പ് കോർത്ത് ഒരു പ്രശ്നമുണ്ടാക്കി. നസറുദ്ദീനും തൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ റൌഫും കൂടി നിസ്കരിച്ച് പുറത്തെടുക്കുന്ന സമയത്ത് NDFകാരായ ബഷീറും അന്തറും കൂടി അടിയിൽ വെച്ചുകൊണ്ട് ആക്രമിച്ചു. അടി തുടങ്ങിയ സമയത്ത് തന്നെ വാളിൻ്റെ അത്ര വലുപ്പമില്ല, കത്തിയേക്കാ വലുപ്പമുള്ള പ്രത്യേക ഒരു ആയുധമാണ് കരുതി വച്ചിരുന്നത് സാക്ഷാൽ ബഷീർ. അതെടുത്തുകൊണ്ട് ഒരൊറ്റ സെക്കൻഡിൽ 3 വെട്ട്, 1 വയറിന്, 1 നെഞ്ഞിന്, 1 തോളിന്. ഒരു സെക്കൻഡിൻ്റെ 1-2 സെക്കൻഡിനുള്ളിലാണ് വെട്ടൊക്കെ നടക്കുന്നത്. പെടുന്നനെ നസറുദ്ദീൻ വീണു. വീണ് കിടക്കുന്ന സമയത്ത് അവൻ വിളിച്ചു പറഞ്ഞു, എടാ റൌഫെ, ഞാൻ വെട്ടേറ്റട, കുടല് പുറത്തായി, ഇനി രക്ഷിക്കാൻ ഇനി രക്ഷപ്പെടില്ല. അപ്പോഴേക്കും റൌഫിന്റെ നിലവിളി ഓടി വന്നത് 2 അമുസ്ലിം സുഹൃത്തുക്കളാണ്, 1 ബാലനും മറ്റൊന്ന് സജിലേഷും. സജിലേഷ് കാണുന്നത് പമ്പ് വെള്ളം തെറിക്കുന്ന പോലെ രക്തം വയറ്റിൽ നിന്ന് തെറിക്കുന്ന നസറുദ്ദീനെ തൻ്റെ ഉടുമുണ്ട് അഴിച്ചിട്ട് കെട്ടിക്കൊടുത്തു, നിന്നില്ല. അവസാനം ബാലന്റെ മടിയിൽ കെടുത്തിട്ട് സജിലേഷ് നേരെ ഓടി ലീഗിന്റെ യോഗം നടക്കുന്ന ഭാഗത്തേക്ക് പോയി ലീഗുകാരോട് പറഞ്ഞു, നമ്മുടെ നസറുദ്ദീന് വെട്ടേറ്റിട്ടുണ്ട്, ഒന്ന് വേഗം വാ. അർദ്ധനഗ്നനായി നിലവിളിച്ചുകൊണ്ട് പറയുന്ന സജിലേഷിനെ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ലീഗിന്റെ പ്രവർത്തകരുള്ളത്. അവസാനം സജിലേഷ് വിളിച്ച ഭാഗത്തേക്ക് ചെന്നപ്പോൾ സജിലേഷ് ഇടക്ക് പറയുന്നുണ്ട്, നസറുവിനെ വെട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാനല്ല. ബാലൻ പറയുന്നു, നസറുവിനെ വെട്ടുകൊണ്ടു, ഞാനല്ല, ഞങ്ങളല്ലേ എന്നവർ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവർക്ക് ഇട്ടേച്ച് പോകാമായിരുന്നു. തരിമ്പ്, മനുഷ്യ സ്നേഹം ഈ 2 ഹൈന്ദവ സുഹൃത്തുക്കൾക്കുള്ളത് NDFന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ അവന് ചെയ്യുമായിരുന്നില്ല. റൌഫിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട നസറുദ്ദീനെയും കൊണ്ട് പോകുന്ന സമയത്ത് നസറുദ്ദീൻ പറയുന്നു, എടാ രക്ഷപ്പെടില്ല, എൻ്റെ ഉപ്പയോടും ഉമ്മയോടും നീ പറയണം,
എനിക്ക് പൊരുത്തപ്പെട്ട് തരാൻ, ഞാൻ മരിക്കും, എനിക്ക് പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി പറയണം. എടാ മരണത്തിന്റെ വേദന ഭയങ്കരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവർത്തിച്ച് ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടാണ് പ്രിയപ്പെട്ട നസ്രുദ്ദീൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്തിൻ്റെ കുറ്റത്തിൻ്റെ പേരിലാണ് ആ നസ്രുദ്ദീനെ ഇവർ വകവരുത്തിയത്? ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നസ്രുദ്ദീനെ കൊന്ന ആളുകൾ ഏതർത്ഥത്തിലാണ് ന്യായീകരിക്കപ്പെടാൻ സാധിക്കുക? ഇത്തരം ക്രിമിനലുകൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഹമീദ് മാഷാകുന്ന NDFന്റെ SDP നേതാവ് പറഞ്ഞത്, ഞങ്ങൾ അവരെ പുറത്താക്കി, ഞങ്ങൾ ബഷീറിനെയും മന്ത്രുവിനെയും പുറത്താക്കി, രണ്ടാളെ പുറത്താക്കിയ തീരുന്ന പാപമല്ല ഇത്. ഇവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം, അവര് ക്രിമിനലുകളായി രംഗത്ത് വരുന്നവർ കേസ് നടത്തിയാൽ ആ കേസിന്റെ ചെലവ് ഇവർ വഹിക്കുന്നു, വക്കീലിനെ ഫ്രീ ആയി വെച്ചു കൊടുക്കുന്നു. പറ്റിത്തെളിഞ്ഞ സീനിയർ വക്കീൽമാർ ഇവർക്കുണ്ട്, അവർ കേസ് നടത്തുമെന്നുള്ള ധൈര്യം പ്രവർത്തകർക്ക് കിട്ടുന്നു, ഫണ്ട് കിട്ടുന്നു. അഥവാ ജീവപര്യന്തം ഏറിക്കഴിഞ്ഞാൽ കിട്ടാവുന്നൊരു തൂക്കിക്കൊല്ലലല്ല ജീവപര്യന്തം തടവാൻ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം NDFന്റെ നേതൃത്വം നോക്കിക്കോളും, ഞങ്ങൾക്ക് അവിടുന്ന് ഗോതമ്പുണ്ട് തിന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, സുഖവാസ കേന്ദ്രമാണ് ജയില്, പുറത്താണെങ്കിൽ കുഞ്ഞുങ്ങളും മക്കളും രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കൊല്ലാൻ എന്തും മടിക്കാത്ത, കേസ് നടത്താൻ ആളുണ്ടെന്നും കുടുംബത്തെ രക്ഷിക്കാൻ നേതൃത്വമുണ്ടെന്നുമുള്ള ബോധം വഴി, ക്രിമിനലുകളെ വളർത്തിക്കൊണ്ടുവരിക വഴി അവരാണ് ആയുധ പരിശീലകരായി മാറുന്നത്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടത്, ശിക്ഷിക്കേണ്ടത് ബഷീറിനേക്കാൾ ഉപരി ബഷീറിന്റെ കയ്യിൽ ആയുധം കൊടുത്തവരെയാണ്, ബഷീറിന്റെ കേസ് നടത്താൻ ധൈര്യം കൊടുക്കുന്നവരെയാണ്, ബഷീർമാരുടെ കുടുംബത്തെ ജയിലിൽ പോയാലും കാക്കുമെന്നുള്ള നേതൃത്വത്തിന്റെ വാക്തത്തെയാണ്. അതാണ് ഈ ക്രിമിനലുകളെ ശ്രദ്ധിച്ചെടുക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ ഇത്തരം ആളുകളുടെ അപകടത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഖറജ മിന ത്വാഅതി വഫാറഖൽ ജമാഅത്ത, നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ അംഗീകരിക്കാതെയും ജമാഅത്തിൽ കൊണ്ട് വേറിട്ടും കൊണ്ടും ഒരു സംഘം ആളുകൾ തിരിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുത്തൻ തിരിഞ്ഞാൽ, എന്നിട്ട് ഇപ്പൊ മാത്ത മീത്തത്തൻ ജാഹിലിയ, അങ്ങനെ അവൻ മരിച്ചാൽ ആ മരണം ജാഹിലിയ മരണമാണ്. വമൻ ഖാത്തല തഹത്ത റായത്തിൻ ഒമ്മിയത്തിൻ, അവ്യക്തമായ പതാകയ്ക്ക് കീഴെ എന്താണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, ഞങ്ങളുടെ നേതൃത്വം ഏതാണ്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നറിയാതെ ഒരു സംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ആ പതാക കീഴെ കൊലപാതകവും അക്രമവും നടത്തി, യഗ്ലബുലി ഖസബത്തിൻ, വർഗീയതയ്ക്ക് വേണ്ടി അവൻ കോപിഷ്ഠനായി ദേഷ്യമിച്ചുകൊണ്ട് നടന്നു. മറ്റുള്ളവരുടെയൊക്കെ വർഗീയത, മുസ്ലിങ്ങൾ മാത്രം മതി, മറ്റുള്ളവരൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു വംശീയ ചിന്ത അവരുടെ മനസ്സിൽ ഉടലുക്കുകയും ചെയ്തു. ആ യദൂ ഇലാ ഖസബത്തിൻ, അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഔ യൻസുർ ഖസബത്തൻ, അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പേരിൽ അവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരാണ് കലാപം നടത്തുന്നതെങ്കിൽ ഫഖുത്തില, ആ കലാപത്തിൽ അവൻ കൊല്ലപ്പെട്ടു പോയാൽ ഫഖുത്തിലത്തുൻ ജാഹിലിയ, അവന്റെ കൊല ജാഹിലിയ മരണമാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, വമൻ ഖറജ അല ഉമ്മത്തി, ആ സംഘം എന്റെ ഉമ്മത്തിന് നേരെ തിരിഞ്ഞു, യൽരിബു ബർറഹ വ ഫാജിറഹ, അവിടെയുള്ള നല്ലതും പടുക്കറും തിരിയാതെ അവരെ വേർതിരിക്കാതെ അവർക്കെതിരെ ഇവർ അക്രമം നടത്തുകയും ചെയ്തു. വലാ തതഹാശമിം ഉമ്മിനിഹ, അക്കൂട്ടത്തിൽ മുഅ്മിനീങ്ങളെ പോലും അവർ വെറുതെ വിട്ടില്ല. എന്നിട്ടോ വലാ യഫീ ലിദി അഹദിൻ അഹദഹു, സമൂഹത്തോട് നേരത്തെ അവർ പറഞ്ഞിട്ടുള്ള കരാറിനെ പച്ചക്ക് ലംഘിക്കുകയും ചെയ്താൽ, ഞങ്ങൾ മുസ്ലിങ്ങളെ തൊടൂല, മുസ്ലിങ്ങളെ ആക്രമിക്കൂല, ഞങ്ങൾ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ് എന്ന് പറഞ്ഞ വാക്തത്വം അവർ ലംഘിച്ചുകൊണ്ട് വർഗീയതയും തീവ്രവാദവും നടത്തുന്ന ആ സംഘം എന്റെ ഉമ്മത്തിന് നേരെ തിരിഞ്ഞ് എന്റെ മുഅ്മിനീങ്ങളെ പോലും അവർ കൊല നടത്തുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ, ഫലൈസ മിന്നി വലസ്ത മിൻഹു, അവരിൽ ഞാൻ അവനിൽ അവൻ എന്നിൽ പെട്ടവനല്ല, ഞാൻ അവനിൽ പെട്ടവനുമല്ല എന്ന് ഷഫീന റസൂലുള്ളാഹി, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും അതുപോലെ തന്നെ സമസ്തയുടെ ഉലമാക്കളും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ നേതൃത്വവും കൈയൊഴിഞ്ഞ ഈ സംഘത്തിനെ പ്രതിരോധിക്കാൻ മഹല്ലുകൾ ജാഗ്രത പാലിച്ചേ മതിയാവും. അതുകൊണ്ട് പുത്തലത്ത് മഹല്ലും തൊട്ടടുത്ത മഹല്ലും എടുത്ത് ധീര തീരുമാനമുണ്ട്. NDFകാരായ മെമ്പർഷിപ്പുള്ള NDFും SDPയായ ആളുകൾ ഈ മഹല്ലിൽ അംഗത്വം നിഷേധിക്കും. അവരുടെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലെ ഹാളിൽ പോയി നിക്കാഹ് ചെയ്ത് കൊടുക്കൂല. അവരുടെ കല്യാണ പന്തലിലും കല്യാണ സദസ്സിലും മഹല്ല് കമ്മിറ്റി പങ്കെടുക്കൂല. അവരുടെ വിവാഹം മഹല്ല് രജിസ്ട്രേഷനിൽ ചേർക്കൂല. അവരുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മരിച്ചാൽ മയ്യത്ത് പള്ളിക്കാട്ടിൽ വെക്കാം. മറ്റൊന്നും മഹല്ലിന്റെ ആനുകൂല്യം അവർക്ക് നൽകില്ല എന്ന ധീര നിലപാട് പോലെ നമ്മൾ നിലപാടെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഭക്ഷണം നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് കഴിക്കും.